നന്ദപുരത്തിലെത്തിയ മധുദ്വേഷിമായേ മാധവി കണ്ണൻ ചെയ്തൊരു വേലയാൽ അവനെയും കംസനു കാണിക്കുവാൻ കണ്ണൻ കാട്ടിയ ദേവിയം ഭഗവതി മായേ നമിക്കുന്നു ഞാൻ. സർവാഭിഷ്ടദായകനായ ശ്രീ പയ്യന്നൂർ പെരുമാളുടെ പേരിൽ അറിയപ്പെടുന്ന പയ്യന്നൂരിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യാദവ കുല ജാതയായ ശ്രീ കണ്ണങ്ങാട്ടമ്മയുടെ സ്ഥാനമാണ് കൊക്കാനശ്ശേരി ശ്രീ കണ്ണങ്ങാട് ഭഗവതി ക്ഷേത്രം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം ഒരുപാട് പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്ത് ഇപ്പോൾ നല്ല നിലയിൽ തന്നെ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഇവിടെ സ്ഥിതി ചെയ്യുകയാണ്. കണ്ണങ്ങാട്ട് ഭഗവതിയുടെ അവതാര ഉദ്ദേശത്തെ കൂടി പറ്റി പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും കംസ നിഗ്രഹവുമായി ഉള്ള കഥ അത് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്. ദുഷ്ടനായ കംസനെ പെങ്ങളായ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ വധിക്കുമെന്ന അശ്വരിയുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് വ്യാസദേവരെയും ദേവകിയെയും കംസൻ കാരാഗൃഹത്തിലടക്കുകയും ആ കാരാഗൃഹത്തിൽ വെച്ച് ആണ് പ്രസവിച്ച ഉടനെ തന്നെ കംസൻ ആ കൊച്ചുകുട്ടിയുടെ കരച്ചൽ കേട്ട് അവിടെ എത്തുകയും ആ ഉടനെ തന്നെ കാരാഗൃഹത്തിൽ പ്രവേശിച്ചുകൊണ്ട് ആ കുട്ടിയെ കയ്യിലെടുത്തുകൊണ്ട് തൻ്റെ കാതകനായ എട്ടാമത്തെ പുത്രനെ വധിക്കാൻ വേണ്ടി മേൽപോട്ട് ഉയർത്തിയപ്പോൾ അപ്പോഴാണ് അറിയുന്നത് ഇത് പെൺകുട്ടിയാണ് എന്ന് മനസ്സിലാക്കിയ കംസൻ ആ കാല് പിടിച്ചുകൊണ്ട് തറയിലേക്ക് അടിക്കാൻ പെണ്ണാണെങ്കിലും എൻ്റെ കാലിനായി ജനിച്ച നിന്നെ ഞാൻ വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ കാൽ പിടിച്ചുകൊണ്ട് കല്ലിലടിക്കാൻ ശ്രമിച്ചപ്പോൾ ആകാശത്തിലേക്ക് ഉയർന്ന് തൻ്റെ വിശ്വരൂപം കംസന് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഞാനല്ല നിൻ്റെ അന്തകൻ, അന്തകൻ അമ്പാടിയിൽ വളരുന്നുണ്ട്, കൊല്ലാനാണെങ്കിലും എൻ്റെ കാല് പിടിച്ചതുകൊണ്ട് ഞാൻ നിനക്ക് മാപ്പ് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കോപത്തോടുകൂടി അവിടെ നിന്നും പുറപ്പെട്ട ദേവി വലിയ സോമൻ പെരുമലയും ചെറിയ സോമൻ പെരുമലയും വൈരത്തുമലയും കടന്ന് വണ്ണായിക്കടവിൽ നീരാടി പയ്യാവൂരിൽ എത്തുമ്പോൾ അവിടെ പയ്യാവൂർ പെരുമാളുടെ അല്ലെങ്കിൽ വയത്തൂർക്കാലയാറി ഈശ്വരൻ്റെ പയ്യാവൂർ ഊട്ടും മഹോത്സവം നടക്കുകയാണ്. ദേവിയുടെ കോപജ്ഞതയോടുകൂടിയ വരവ് കണ്ടപ്പോൾ പരമശിവന് വളരെയധികം ആകാംക്ഷയും പ്രയാസമുണ്ടായി. കാരണം ഇത്ര ലക്ഷോപലക്ഷം ജനങ്ങൾ പങ്കെടുക്കുന്ന ഈ മഹോത്സവം ദേവി അലങ്കോലപ്പെടുത്തും എന്ന് ബോധ്യമുള്ള പരമശിവൻ ഉടനെ തന്നെ ദേവിയെ വണ്ണായിക്കടവിൽ കരിങ്കല്ലിൽ ഒരു കാലും ഒരു കൈയും ബന്ധിച്ച് ആവിനീര് കുടിച്ചുകൊണ്ട് കൈതത്തണലിരിക്കാൻ വേണ്ടി ആജ്ഞാപിച്ചു. അങ്ങനെ വയത്തൂർക്കാലിയൻ്റെ ഊട്ടും മഹോത്സവത്തിനും വരുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് മടി കാണിച്ചവർക്ക് അരിയും ഇലവെച്ചവർക്ക് ഭക്ഷണവും കൊടുത്തുകൊണ്ടുള്ള ആ മഹോത്സവം കണ്ടപ്പോൾ തന്നെ ദേവിയുടെ കോപം ക്ഷമിക്കുകയും വയത്തൂർക്കാലി യശ്വനോട് തൻ്റെ
മറ്റ് പ്രദേശങ്ങൾ കാണുന്നതിനുള്ള അനുമതി വാങ്ങി അവിടെ നിന്നും തിരുവായുധം ഏറ്റു വാങ്ങിക്കൊണ്ട് ദക്ഷിണ ദിശയിലൂടെ ഉദനൂർ കൂലത്തെത്തുകയും അവിടെ അപ്പോൾ തോടാനെത്തിയ കൂത്തുറും മണിയാനുടെ ആകാര സൗഷ്ടവും അദ്ദേഹത്തിൻ്റെ കെട്ടും മട്ടവും കണ്ട് ദേവി അദ്ദേഹത്തോടൊപ്പം കുറ്റി പഴശ്ശിക്കാവിൽ എത്തുകയും അവിടെ ആദ്യത്തെ കണ്ണങ്ങാട് ശ്രീ കുറ്റി കണ്ണങ്ങാട് ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷവും പയ്യന്നൂർ പെരുമാളെ ചെന്ന് കണ്ട് പെരുമാളുടെ കൺവട്ടത്തിൽ എനിക്ക് സ്ഥാനം വേണമെന്ന് അപേക്ഷിച്ചതിനനുസരിച്ച് പയ്യന്നൂർ പെരുമാൾ നേരിട്ട് വന്ന് തൻ്റെ പൊന്നിൻ തൃശൂലം കൊണ്ട് കാണിച്ചു കൊടുത്ത് ചമച്ചതാണ് ശ്രീ കൊക്കാനശ്ശേരി കണ്ണങ്ങാട് എന്നാണ് ഐതിഹ്യം. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പയ്യന്നൂർ പെരുമാളുടെ വൃശ്ചിക മാസത്തിലെ ആരാധന മഹോത്സവം കഴിഞ്ഞ ഉടനെയുള്ള ഉത്സവം എന്ന് പറയുന്നത് ശ്രീ കൊക്കാനശ്ശേരി കണ്ണങ്ങാട് വൃശ്ചികം 21-ന് തുടങ്ങുന്നത് എന്നത് തന്നെ അതിന് ചില ഉദാഹരണങ്ങളായി നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ദേവകീ ദേവിയുടെ 8-ാമത്തെ മകനായി പിറന്ന ശ്രീകൃഷ്ണനെ കംസനിൽ നിന്നും രക്ഷിക്കാനായി പെറ്റമാത്രയിൽ തന്നെ വസുദേവൻ അമ്പാടിയിൽ യശോദയുടെ അരികിൽ എത്തിച്ചു. എന്നിട്ട് യശോദ പ്രസവിച്ചിരുന്ന പൊൻ പൈതലിനെ മധുരയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. തൻ്റെ അന്തകനായ 8-ാമത്തെ ശിശുവാണ് എന്ന് ധരിച്ച് പെൺകുഞ്ഞിനെ പാദം പിടിച്ച് കല്ലിലടിച്ച് കൊല്ലുന്നതിനിടയിൽ പെട്ടെന്ന് പിടിവിട്ട് മേൽപോട്ട് ഉയരുകയും ഒരു ജ്യോതിസായി ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ട് ലോകമായയായ ദേവി കംസനോട് നിന്റെ അന്തകൻ കണ്ണനായി ജനിച്ചു കഴിഞ്ഞുവെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ലോകമായയെ ആരാധിക്കാൻ യാദവന്മാരെ ഉപദേശിച്ചുവെന്നും അങ്ങനെ കണ്ണനെ കാട്ടിയും കണ്ണൻ കാട്ടിയും ഭക്തജന മനസ്സുകളിൽ കുടിയേറിയ സർവേശ്വരിയായ ഭഗവതി കണ്ണങ്ങാട്ട് ഭഗവതിയായി പരിപാലിച്ചു പോന്നു എന്നുമാണ് പുരാവൃത്തം. ചെറിയ സോമൻ പെരുമലയും വലിയ സോമൻ പെരുമലയും വൈരത്തൂമലയും ഇറങ്ങി ദേവി വൈരത്ത് പെരുമാളെ ചെന്ന് കണ്ടു. പഴശ്ശി പെരുമല ഇറങ്ങി പഴശ്ശി പെരുമാളെയും കണ്ടു. വണ്ണായിക്കടവ് നീരാടി പയ്യാവൂരിലെത്തിയ ദേവി അതിരൗദ്രഭാവമുള്ള കണ്ണങ്ങാട്ട് ഭഗവതി പയ്യാവൂരിലെ ഊട്ടും വടിവും കാണാനെത്തുന്ന ആബാലവൃദ്ധം ജനങ്ങളെയും ഭക്ഷിച്ചെന്നു വരാം, അതാണ് വയത്തൂർ കാലിയാരുടെ സംശയം. ഏതായാലും രൗദ്രമൂർത്തിയായ കണ്ണങ്ങാടിയ വയത്തൂർ കാലിയാരീശ്വരന്റെ ഊട്ടും വടിവും കഴിയുന്നതുവരെ കരിങ്കല്ലിൽ ചങ്ങലയിട്ട് തളച്ചു. വണ്ണായിക്കടവിൽ ഒരു കണ്ണും ഒരു ചെവിയും പൊത്തി ആവിനീര് കുടിച്ച് കൈതത്തണലിൽ ഇരിക്കാൻ വയത്തൂർ കാലിയാരീശ്വരൻ കൽപ്പിച്ചു. മടിശീല പിടിച്ചവർക്ക് അരിയും ഇലവെച്ചവർക്ക് ഭോജനവും കൊടുത്ത ഊട്ടും വടിവും മഹോത്സവം ഭഗവതിയെ അതീവം ആനന്ദിപ്പിച്ചു. ദേവിയുടെ രൗദ്രഭാവം മാറി ശാന്തസ്വരൂപിണിയായി. വയത്തൂർ കാലിയാരീശ്വരൻ ദേവിയെ അനുഗ്രഹിച്ച് ഇരുകൈകളിലും ദിവ്യായുധങ്ങളും നൽകി ലോകാനുഗ്രഹാർത്ഥമുള്ള യാത്രയ്ക്ക് അനുമതി നൽകി. പയ്യാവൂർ വയത്തൂർ കാലിയാർ ഈശ്വരന്റെ അനുജ്ഞ ഏറ്റുവാങ്ങി ഭൂമിപാതാളം വഴി ഉദിനൂർ കോവിലകത്തെത്തിയ കണ്ണങ്ങാട്ട് ഭഗവതി അവിടെയുണ്ടായിരുന്ന കൂത്തൂർമണിയാണിയുടെ കെട്ടും മട്ടും ആകാരവടിവും കണ്ട് ആകൃഷ്ടയായി. ദേവി കൂത്തൂർമണിയാണിയുടെ വെള്ളോലക്കുടയിൽ കുടികൊണ്ട് കൊറ്റിക്കടവിലുള്ള പഴശ്ശിക്കാവിലെത്തിച്ചേർന്നു. പാലമരത്തിലുള്ള നിമിത്തങ്ങൾ കണ്ട് കൂത്തൂർമണിയാണി കൊറ്റി ആസ്ഥാനം ആധാരമാക്കി കൊറ്റിക്കണ്ണങ്ങാട് ചമച്ചവിടെ ദേവിയെ കുടിയിരുത്തി. അങ്ങനെ കുടികൊണ്ട ദേവി പയ്യന്നൂർ പെരുമാളെ ദർശിച്ച് പെരുമാളുടെ കണ്ണും വെട്ടത്തെനിക്ക് സ്ഥലം വേണം എന്നപേക്ഷിച്ചത് പ്രകാരം പയ്യന്നൂർ പെരുമാളീശ്വരൻ തൻ്റെ പൊന്നിൻ തൃശൂലം കൊണ്ട് കാട്ടിക്കൊടുത്ത് വരച്ചതാണ് കൊക്കാനശ്ശേരി കണ്ണങ്ങാട് ഭഗവതി ക്ഷേത്രം. കണ്ണങ്ങാട്ട് കാവിൻ്റെ ആദ്യ സ്ഥലം കൊറ്റിയിലാണ്, കൊറ്റി കണ്ണങ്ങാട് പയ്യന്നൂർ. അവിടുന്ന് അങ്ങനെ പരുന്ന് കണ്ണങ്ങാട്ടിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് നമ്മുടെ കൊക്കാനശ്ശേരി കണ്ണങ്ങാട്. കൊക്കാനശ്ശേരി കണ്ണങ്ങാട് എൻ്റെ ഓർമ്മയിൽ 2 കണ്ണങ്ങാട്ട് ഗോതിയുണ്ട്. അത് ഞങ്ങൾ 2 അവകാശികളാണ് നമ്മളെ ഓർമ്മയിൽ. മുമ്പ് മുൻകാലത്ത് 1 500-ന് 1 നമ്മളുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് പിന്നെ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മുച്ചിലോട്ട് പയ്യന്നൂരെ പോന്തുരുത്ത് മുച്ചിലോട്ട് 2 മുച്ചിലോട്ട് ഗോതിയുണ്ട്. അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ കൊറ്റി കണ്ണങ്ങാട്ട്, കാളി കണ്ണങ്ങാട്ട്, കൊക്കാനശ്ശേരി കണ്ണങ്ങാട്ടൊക്കെ 2 കണ്ണങ്ങാട്ട് ഭഗവതി അക്കാലത്ത് 500-ൻ്റെ സമയത്ത് ആയതാണെന്ന് അഭിപ്രായമുണ്ട്. പിന്നെ 500-ൻ്റെ അവകാശം വേറൊരാൾക്ക് കൈമാറ്റം ചെയ്തു. അങ്ങനെ 1 500-ന് 1 ഒന്ന് നമ്മളെ പയ്യന്നൂരെ പെരുവണ്ണാമാർ, കുറ്റേരി പെരുവണ്ണാമാരെ ആൾക്കാർ, നമ്മൾ കുണ്ടൂറക്കാരെന്ന് പറയും. അങ്ങനെ അവർ ഞങ്ങൾ 2 വിഭാഗക്കാരാണ് നടത്തല്. ഇപ്പോൾ ഈ അടുത്ത കാലം വരെ തന്നെ ഞങ്ങൾ അവകാശങ്ങളൊക്കെ 2 വിഭാഗമായിട്ട് തന്നെ നടന്നു വരുന്നത്. എൻ്റെ ഓർമ്മയിൽ, ചെറിയ ഓർമ്മയിൽ 2 കണ്ണങ്ങാട്ട് പോയത് തന്നെ ഉണ്ടാകാറുണ്ട്. അത് കൊല്ലംതോറുള്ള കളിയാട്ടമാണ്. ആ സമയത്ത് കൊല്ലംതോറുള്ള കളിയാട്ടമാണ്.
മറ്റ് കണ്ടങ്ങാട്ടിനെ അപേക്ഷിച്ചിട്ട് ഈ രണ്ട് കണ്ടങ്ങാട്ട് ഭഗവതി ഉണ്ട് എന്നുള്ളതും അതേപോലെ കൊല്ലം തോറും ഇല്ല കളിയാട്ടം. അത് കുറച്ച് കണ്ടങ്ങാട്ട് മാത്രമാണ്. മറ്റേ കൊച്ചിയിലേയും നാല് കഴിഞ്ഞ് അഞ്ചോട് കൂടി കാളിക്കാർ രണ്ട് കഴിഞ്ഞ് മൂന്നിന് അങ്ങനെ ചില കണ്ടങ്ങാടൊക്കെ ഒന്നര എട്ടിലൊക്കെ ചെയ്യുന്ന സ്ഥലമുണ്ട്. രണ്ടും മൂന്നും ഒക്കെ കൊല്ലം കഴിഞ്ഞ് കഴിയുന്ന സ്ഥലമുണ്ട്. കൊക്കാട്ടിച്ച് കണ്ടങ്ങാട്ട് മുമ്പേ തന്നെ കൊല്ലം തോറുമുള്ള കളിയാട്ടമാണ്. അത് ഈ രണ്ട് കണ്ടങ്ങാട്ട് ബോധിയാകുമ്പോൾ സാധാരണ ഇന്ത്യയിൽ കൂടുതലുള്ള മികവ് ഒന്നുമല്ല. അപ്പം അങ്ങനെ മറ്റ് പലതുകൊണ്ടും ഒന്ന് നമ്മളെ ടൗണുമായിട്ടുള്ള ബന്ധം കൊണ്ട് പിന്നെ അവിടുത്തെ പിന്നെ നടത്തിപ്പുകാർ ഈ കൊല്ലം തോറും നടക്കുമ്പോൾ തന്നെ അതിൻ്റെ വളരെയധികം കൃത്യത നിഷ്ഠതയോട് കൂടിയിട്ടും ഒക്കെ കാര്യങ്ങൾ നടക്കും. അങ്ങനെ പിന്നെ മറ്റുള്ള കണ്ടങ്ങാട്ടിനെ അപേക്ഷിച്ചിട്ട് ഒട്ടും ഒട്ടും മോശമല്ലാതൊരു ഒരു പ്രാതിനിധ്യമാണ് കൊക്കാട്ടിച്ച് കണ്ടങ്ങാട്ടിലുള്ളത്. ആൾ പിന്നെ കൂടുതലുള്ള കൊണ്ട് ചില കണ്ടങ്ങാടൊക്കെ ഇപ്പോൾ പെരുകളിയാട്ടം പോലെ നടക്കുന്ന കൊറ്റി കണ്ടങ്ങാട്ടൊക്കെ കൂടുതൽ ആളുണ്ടെങ്കിലും അതുപോലെ ഒന്നിപ്പം കടാട്ട് കണ്ടങ്ങാട്ടാണ് കുറച്ച് ആൾ കൂടുതലുണ്ടാകുന്ന സ്ഥലം. ഇതൊക്കെ തന്നെയാണെങ്കിലും കൊക്കാട്ടിച്ച് കണ്ടങ്ങാട്ടിൻ്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ആ കണ്ടങ്ങാട് കണ്ടങ്ങാട്ട് ഭഗവതിക്ക് ഉണ്ടാകുന്നൊരു പ്രത്യേകത. അത് ആ ചുറ്റുപാടിൻ്റെ അന്തരീക്ഷം തന്നെ ഒരു പ്രത്യേകത. അടുത്ത് തന്നെ ഉള്ളൊരു പിന്നെ അരയാൽത്തറ അങ്ങനെ ഒരു മൊത്ത സ്ഥലത്തിലെ ഭണ്ഡാരപ്പുര ഇങ്ങനെയൊക്കെയുള്ള ചില സംവിധാനം കൊണ്ട് കൊക്കാട്ടിച്ച് കണ്ടങ്ങാട്ട് ഭഗവതിക്കൊരു പ്രത്യേക സുഖം. അതങ്ങനെ കുളിക്കുന്ന ആ കുളവും കടവും അതൊക്കെ മറ്റ് പല സ്ഥലത്തും പേടിയോ ഒരുപാട് ദൂരെയൊക്കെ കാണുക. ഇതതിന് വളരെയധികം തന്നെ കാണാനും ആസ്വദിക്കാനും പറ്റാവുന്ന സ്ഥലത്തൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ കണ്ടങ്ങാട്ടിലേക്ക് വെച്ച് ഞാനിപ്പോൾ കൊക്കൊറ്റി കണ്ണങ്ങാട്ട് കാളിക്കര കണ്ണങ്ങാട്ട് അതിനിടെ കടയിലൊരു വല്ല മേടാട്ട് കണ്ണങ്ങാട് കഴിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് കണ്ണങ്ങാട്ട് പല സ്ഥലത്തും പോയിട്ടുണ്ടെങ്കിൽ കൊക്കാട്ടിച്ച് കണ്ണങ്ങാട് എൻ്റെ നാട് നിലനിൽക്കും മാത്രമല്ല എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. നാടത്തെ കണ്ണങ്ങാട്ട് ബോധിക്കില്ല ആ രീതിയും സമ്പ്രദായമൊക്കെ തന്നെ ഒരു പ്രത്യേകത മാതിരിയാണ്. നമ്മൾ ഈ തെയ്യത്തിൻ്റെ തോറ്റം കൈലാസത്തിൽ ശിവപുത്രിയായിട്ടുണ്ടായിട്ടുള്ള ദേവിയാണ് എന്ന് കാണാം. പിന്നെ വേറൊന്ന് പറഞ്ഞാൽ ഈ ഭഗവതി രൂപത്തിനും ഭാവത്തിനും മാറ്റം വന്നുകൊണ്ടാണ് കണ്ണങ്ങാട്ട് ക്ഷേത്ര കാവുകളിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ കഠിന സ്വഭാവമുള്ള ദേവിയാണ്. ഇപ്പോൾ ചില സ്ഥലത്തെല്ലാം പിന്നെ ഈ മുച്ചുറോട്ട് കാവുകളിൽ തന്നെ കാണുന്നില്ല കഠോരായിട്ടുള്ള രൂപവും ഭാവം അല്ലാന്നല്ല. പിന്നെ ഈ കുരക്കന്മാരൊക്കെ കാണിക്കുക അവിടെയും ഭഗവതി ചെറിയ സമയം മാത്രം ഈ കളിയാമ്പള്ളി സമയത്ത് മാത്രം ചെറുങ്ങനൊരു ഒരു കടുപ്പം കാണിക്കുന്നൊരു സ്വഭാവം അത് ചിലരൊക്കെ ചെയ്യും. മുഖത്തിനൊരു മാറ്റം വരുന്ന സ്വഭാവം മറ്റൊന്നും ചെയ്യില്ല. അപ്പോൾ ആ ഈ ദേവിയുടെ സ്വഭാവം അത്ര കാഠിന്യമുള്ളതാണ്. നമുക്ക് കണ്ണങ്ങാട്ട് കാവുകളിലെല്ലാം വടക്കേ ഭാഗം ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കഠിന സ്വഭാവമുള്ളതാണ് എന്ന് പറയുന്നുണ്ട് ഈ ദേവി. നമ്മളെ തെയ്യം കിഞ്ഞാലൊക്കെ പറയുന്ന മുൻപ് സ്ഥാനത്തിലൊക്കെ അങ്ങനെ ആ രൂപമാണ്. എന്താ പിന്നെ വയത്തൂര് കാലിയാറ വന്നിച്ച് അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ പയ്യാവൂര് അവിടെ പിന്നെ ഉത്സവ സമയത്ത് ആ അധിക ആളുകൾ വരുന്ന സമയത്ത് ആ ആളുകളെ തന്നെ പിന്നെ ദേഷ്യം കൊണ്ട് ചില ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് ഇപ്പോൾ അവിടെ നിന്ന് വേർപെടുത്തിയിട്ട് പ്രതിഷ്ഠയിൽ നിന്ന് വേർപെടുത്തിയിട്ട് കൊണ്ടുപോയിട്ട് തിരമൻ തിരുവായുധം കൊണ്ടുപോയിട്ട് വണ്ണായി കടവിന് കൊണ്ടുപോയിട്ട് അവിടെ ഉറപ്പി. ഇപ്പോൾ അതുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അത്ര വിശദീകരിച്ചറിയുന്നില്ല. അച്ഛൻ്റെ തന്ത്രി എന്നെ കൊണ്ടുപോയിട്ട് അവിടെ കരിക്കക്കെട്ടിലേക്ക് ഇരുമ്പത് ഞങ്ങളോട് തളച്ചു എന്നൊക്കെ പറയുക. അത്രയധികം കഠിന സ്വഭാവമില്ല ആളാണ് ഈ കണ്ണങ്ങാട്ട് ഭഗവതി. അവിടെ അറിയപ്പെടുന്നത് പഴശ്ശി ഭഗവതി ആയിട്ടാണ്. ഇപ്പോൾ ചില ആളുകൾ മുൻപിലെ ആളുകളെല്ലാം പരദേവത പഴശ്ശി കണ്ണങ്ങാട്ട് ഭഗവതി എന്ന് പറയും. അത് മുച്ചിലോട്ട് കഴിഞ്ഞാൽ മാത്രം കണ്ണങ്ങാട്ടെത്തിയാൽ ആറീരത്തിൽ തായി എന്നേ പറയുള്ളൂ. അത്രയധികം ശക്തിയുള്ള കഠോര സ്വഭാവമില്ല ഈ ദേവി കണ്ണങ്ങാട്ട് കാവിലെത്തുമ്പോൾ ഈ യാദവ വംശത്തിൻ്റെ രക്ഷിതാവായി എത്തുന്ന സമയത്ത് ആ കടവുര സ്വഭാവത്തിനെ ഒഴിച്ച് ശാന്ത സ്വഭാവമായിട്ട് അങ്ങനെ രക്ഷിക്കാനായിട്ട് നിന്നു. ആ ഭാവത്തിലാണ് വളരെയധികം ശാന്ത സ്വഭാവമായിട്ട് നമ്മൾ കണ്ണങ്ങാട്ട് കാവുകളിൽ കണ്ണങ്ങാട്ട് പോതിന അടിച്ചു വരുന്നത്. 1977 നടന്ന പുനഃപ്രതിഷ്ഠ നവീകരണ കലശത്തിന് മുൻപ് വരെ ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് ഈ പ്രദേശത്തുള്ള 7 തറവാട്ടുകാരുടെ നിക്ഷിപ്തമായിരുന്നു. ഒട്ടനവധി ഭൂസ്വത്തുക്കളിലുള്ള ഈ ക്ഷേത്രത്തിന് വാരവും പാട്ടവുമായി വലിയ തോതിലുള്ള വരവുണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഭാഗമായി വരവുകൾ നിലക്കുകയും തറവാടുകളെന്ന സങ്കല്പം അണുകുടുംബങ്ങളിലേക്ക് മാറുകയും ചെയ്തപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിനെയും അത് പ്രതികൂലമായി ബാധിക്കുകയും കുറച്ചു കാലം ഇത് അടിയന്തരാദി കർമ്മങ്ങൾ നിർവഹിക്കാൻ സാധിക്കാത്ത വിധം അടഞ്ഞുകിടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 75 ശേഷം ഈ പ്രദേശത്തുള്ള ആ തറവാടുകൾ എന്നുള്ള ആ ഒരു പ്രക്രിയ മാറ്റിക്കൊണ്ട്
ഈ ക്ഷേത്രപരിധി താമസിക്കുന്ന മുഴുവൻ യാദവ കുടുംബാംഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നവീകരണ കമ്മിറ്റി ഉണ്ടാക്കുകയും അതിൻ്റെ പ്രവർത്തനഫലമായി പുനരുദ്ധാരണം നടത്തി 1977 ഇതിൻ്റെ കലശം നടത്താൻ വേണ്ടി സാധിച്ചു. അവിടുന്ന് അങ്ങോട്ട് ഏറ്റവും നല്ല നിലയിൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനം നടന്നു വരികയാണ്. യാദവ സമുദായ അംഗങ്ങൾ മാത്രമല്ല ഈ പ്രദേശത്തിലെ ജനപദങ്ങളുടെ എല്ലാം തന്നെ പൂർണ്ണമായ സഹകരണവും സഹായവും കൊണ്ട് നമ്മുടെ പ്രദേശത്തുള്ള എല്ലാവരുടെയും ഒരു താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ എല്ലാവരുടെയും മനസ്സിനനുസരിച്ച് തന്നെ ഈ ക്ഷേത്രവും നല്ല നിലയിൽ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നുണ്ടെന്നുള്ളത് ഏറ്റവും സന്തോഷപൂർണമായ ഒരു കാര്യമായി കാണുകയാണ്. ഈ പുനരുദ്ധാരണത്തിന് മുൻപേ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും കളിയാട്ടം നടക്കാറുണ്ട്. എല്ലാ വർഷവും വൃശ്ചികം 21 കളിയാട്ടം ആരംഭിക്കുകയും 24 തീയതി അവസാനിക്കുകയും ചെയ്യുന്നു. അതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ അന്ന് രണ്ട് കണ്ണങ്ങാട്ട് പദ്ധതി ഉണ്ടായത് അത് രണ്ട് അവകാശികൾ ഈ കോലധാരികളുടെ രണ്ട് അവകാശികളുള്ളത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. എന്നാൽ 1970 ശേഷം പുനരുദ്ധാരണം നടന്ന് കലശം നടന്നതിന് അനുബന്ധിച്ച് തന്ത്രി കൽപ്പന പ്രകാരം അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടുകൂടി ഇടവിട്ട കൊല്ലങ്ങളിൽ നമ്മുടെ സാമ്പത്തികമായ പരിമിതികൾ വെച്ചുകൊണ്ട് ഇടവിട്ട കൊല്ലങ്ങളിൽ കളിയാട്ടവും അതുപോലെ തന്നെ അവകാശികൾക്ക് ഓരോ തവണ അവർക്ക് അവകാശം കൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു കണ്ണങ്ങാട്ട് പദ്ധതിയായി മാറ്റുകയാണ് ചെയ്തത്. ഇപ്പോൾ അത് അങ്ങനെ നിർബാധം തുടർന്നുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ അടുത്ത കാലം വരക്ക് നമ്മൾ ഈ രണ്ട് അവകാശികൾ തന്നെ ചെയ്തില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അന്വരന്തണിക്കും നമ്മൾ കൊണ്ടുപോയി പറഞ്ഞാൽ മാറും. അപ്പോൾ ഈ ഇടക്കാലത്ത് അവരെ ഒരു വിഭാഗക്കാർ നമുക്ക് നിങ്ങളേതായാലും വീട് എല്ലാവരും ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ചില ചില ചെറിയ ചെറിയ അസൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒഴിവാകുന്നു, നിങ്ങൾ തന്നെ നടത്തണമെന്ന് പറഞ്ഞ് ക്ഷേത്രസ്ഥാനികന്മാരെ എല്ലാവരും കൂടി മുമ്പിൽ വെച്ച് അങ്ങനെ തീരുമാനമായി. അതിനുശേഷം ഞങ്ങൾ ഒരു വിഭാഗക്കാർ മാത്രമേ നാട് ചെയ്യുന്നു. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു വിഭാഗക്കാരെന്ന് പറഞ്ഞാൽ കുറച്ചാളൊന്നുമല്ല ഉള്ളത്. നമ്മളിപ്പോൾ പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ കൊക്കാൻശ്ശേരിയും പയ്യന്നൂരിൻ്റെ എല്ലാവരും നിൽക്കുന്ന താമസിക്കുന്ന എല്ലാവരും തന്നെ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്ന വീട് അടിയെടുത്താണ്. അതുപോലെ പല സ്ഥലത്ത് രാമന്തളി പിന്നെ കടന്നപ്പള്ളി അങ്ങനെ തുടങ്ങിയിട്ട് പല സ്ഥലത്തും താമസിക്കുന്ന നമ്മളെ ആൾക്കാരുണ്ട്. അത് അങ്ങനെ എല്ലാവരും കൊണ്ടുപോകാൻ തറവാട്ടിൽ കൂടേണ്ട ആൾക്കാർ. കൊക്കാൻശ്ശേരി കണ്ണങ്ങാട് എൻ്റെ ചെറിയ പ്രായം തൊട്ട് ഒരു 18 ശേഷം വന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രം തന്നെയാണ്. അവിടെ അമ്മാവൻ്റെ കൂടെ വന്നുകൊണ്ടും പിന്നീട് ആദ്യമായിട്ട് പുതിയ ഭഗവതി ആണ് അവിടെ കഴിക്കുന്നത്. അവരെത്തി കണ്ണങ്ങാട് കഴിച്ചതിന് ശേഷം കൊക്കാൻശ്ശേരി കഴിച്ചു. അതിനുശേഷം കൊറ്റിയിൽ ആദ്യ കണ്ണങ്ങാട് കഴിച്ചിട്ടുണ്ട്, ഒരു കണ്ണങ്ങാട്ട് പോലും. പിന്നീട് അവിടെ കൊടുന്താട്ട് പോതി തന്നെയാണ് കഴിച്ചത്. അതുപോലെ എടാട്ട് കണ്ണങ്ങാട്ട് ഒരു കണ്ണങ്ങാട്ട് പോതി കഴിച്ചു. എല്ലാ കണ്ണങ്ങാട്ടിലും വെച്ച് കൂടുതൽ താല്പര്യം കൊക്കാൻശ്ശേരി കണ്ണങ്ങാട്ട് കഴിക്കാൻ തന്നെയാണ്. എൻ്റെ ഒന്നാമത് എൻ്റെ നാട്, ജന്മാവകാശത്തിൽപ്പെടുന്ന സ്ഥലം, അമ്മാവനും ഗുരുനാഥൻ അതിയടുത്തെ രാമപ്പെരുവണ്ണൻ അവരെല്ലാം ഉള്ളതുകൊണ്ട് നല്ല മനസ്സ് സന്തോഷത്തോടെ കഴിക്കുന്ന ക്ഷേത്രം തന്നെയാണ്. ഒരു ഇപ്പോൾ കണ്ണങ്ങാട്ട് പോയി, കണ്ണങ്ങാട്ട് ഒരു ഏകദേശം ഒരു 10 പോലെ കഴിച്ചിട്ടുണ്ടാവും കണ്ണങ്ങാട്ട് മാത്രം. എല്ലാ കണ്ണങ്ങാട്ടിലും വരച്ചു വെച്ചിട്ടാണ് തെയ്യം തീരുമാനിക്കുന്നത്. ഇവിടെ കൊക്കാൻശ്ശേരി കണ്ണങ്ങാട്ട് മാത്രം വരച്ച് വെക്കാൻ തുടങ്ങിയതിന് ശേഷം തീരുമാനിക്കുന്നത്. വരച്ചു വെച്ച് തെയ്യം തീരുമാനിച്ചാൽ വരച്ചു വെച്ചിട്ട് 7 വ്രതത്തിൽ തന്നെ നിന്ന് ക്ഷേത്രത്തിൽ 3 കളിയാട്ടം അവിടെ വ്രതത്തിൽ നിൽക്കണം. അതേപോലെ കൊക്കാൻശ്ശേരി കണ്ണങ്ങാട്ട് വരച്ച് വെക്കാതെ തെയ്യം അന്ന് തീരുമാനിച്ചാൽ അന്ന് തൊട്ട് വ്രതമെടുത്ത് നിന്ന് ആദ്യത്തെ ദിവസം 2 പിറ്റേ ദിവസം 2 എല്ലാം കൂടെ 8 കൊടിയിലത്തോട്ടടക്കം 8 കഴിക്കണം. പിന്നെ പ്രഭാതകാലത്ത് തന്നെ തെയ്യം ഇറങ്ങണം സൂര്യോദയത്തിന് മുമ്പേ. അങ്ങനെ ഇറങ്ങിയാൽ അസ്തമയം കഴിഞ്ഞ് ഏകദേശം ഒരു 9 കയ്യൽ ആറടിച്ച് കഴിയുന്നത് 9 അത് ഇനി ഒരുപാട് വിഷമങ്ങളുണ്ട്. ശാരീരികമായിട്ട് നമ്മൾ അതിൻ്റെതായ വിശ്വാസപ്രകാരം കൊണ്ടുപോകുന്നതുകൊണ്ട് വ്രതാനുഷ്ഠാനങ്ങളെല്ലാം ഭംഗിയായി നിൽക്കുന്നതുകൊണ്ടും അതിന് ഇതുവരെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്നാമത് പൂർവികന്മാരെ ഒരു കടാക്ഷം ആ ക്ഷേത്രത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്, ദേവീൻ്റെ അനുഗ്രഹം കിട്ടി. ഇന്നുവരെ ചെയ്തിട്ട് എവിടെയും മോശം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിട്ടില്ല. അതിൽ കൂടുതൽ
എൻ്റെ മനസ്സിൽ ഉൾക്കൊണ്ട് കിട്ടുന്ന തെയ്യം തന്നെയാണ് കണ്ണങ്ങാട്ട് ഭഗവതി. ഇന്നുവരെ ചെയ്യുമ്പോൾ അത്രയും അതിനോടൊരു ആത്മാർത്ഥത പ്രത്യേകിച്ചുണ്ട്. ചെറിയ പ്രായം തൊട്ട് അജിത രാമപെരുവണ്ണാൻ്റെ തെയ്യം കണ്ടുപഠിച്ചു. പിന്നീട് അയാൾ തന്നെ അതിന് ഗുരുനാഥനായി പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഇന്ന് ചെയ്തു വരുന്നത്. രണ്ടാം വട്ടം പൂട്ടി തുറന്നതിന് ശേഷം ഒരു കണ്ണങ്ങാട്ട് പോയി. നമ്മളിപ്പോൾ ഈ അടക്ക നമ്മളെ വിട്ടുപോയ ഏട്ടം കഴിച്ചിരി പനന്താറ് നമ്മൾ കാരണവരാണ് ഏട്ടാന്ന് വിളിക്കലാണ്. അതിനുശേഷം മുരവിയിലെ കണ്ണങ്ങാട്ട് പോയി എല്ലാം ഞാൻ തന്നെ ആയിരുന്നു തുടർച്ചയായിട്ടേക്കലി. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് രണ്ടോ മൂന്നോ കണ്ണങ്ങാട്ട് ഭഗവതി ഞാൻ തന്നെ നിർബന്ധിച്ചിട്ട് മാറ്റുന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ കാലത്ത് നമ്മൾ മാത്രം ചെയ്താൽ പോരല്ല. അപ്പോൾ എൻ്റെ എനിക്ക് പറ്റുന്ന സ്ഥലത്ത് മാത്രമേ അവരെ കൊണ്ടാക്കാൻ പറ്റില്ല. കോക്കാൻശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത് ഒരാളെ സെലക്ട് ചെയ്താൽ ക്ഷേത്രേശന്മാരെ കൂടി താല്പര്യം ഉണ്ടെങ്കിൽ അതാക്കാൻ വേണ്ടി കഴിയും. നമ്മളെല്ലാം ഉണ്ടാകുമ്പം അവരെ കൊണ്ട് ജയിച്ചാൽ മാത്രമേ ഇതെല്ലാം അതുപോലെ നിലനിന്ന് പോകുള്ളൂ. പുനരുദ്ധാരണത്തിൻ്റെയും അതിന് ശേഷം നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ നമ്മളോടൊപ്പം ഈ ക്ഷേത്രം തന്ത്രിമാരായ ശ്രീ അബ്ലി വടക്കേയിലത്ത് കൃഷ്ണൻ വാദ്യാർ അവരവറുകളും ഇപ്പോൾ നമ്മുടെ എല്ലാ ക്ഷേത്ര കാര്യങ്ങളിലും നമ്മോടൊപ്പം നമ്മളൊപ്പം നിൽക്കുന്ന അബിളി വടക്കേലത്ത് ശങ്കരവാദ്യ നമ്പൂതിരിപ്പാടിനോടും ഉള്ള കടപ്പാട് കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ കുടുംബവും കണ്ണങ്കാട്ട് ഭഗവതി ക്ഷേത്രവും ആത്മീയമായിട്ടുള്ളതായ ഒരു ബന്ധമാണ് നമുക്ക് നിങ്ങളെ മനസ്സിലാക്കേണ്ടത്. വളരെ പൗരാണികമായിട്ട് കണ്ണങ്കാട്ട് ക്ഷേത്രമുള്ള കാലങ്ങളും എൻ്റെ കുടുംബമുള്ള കാലങ്ങളും അബിളി വടക്കേലത്തേക്കാണ് തന്ത്രം. ആ തന്ത്രം ഇതുവരെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കൊണ്ട് ആചാര്യവിധി ഞാൻ അവിടുത്തെ ആചാര്യനാണ്. ആചാര്യവിധി പ്രകാരം ഇന്നുവരെയുള്ള കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. ഇനി മേലാലും അങ്ങനെയുള്ളതായ കാര്യങ്ങളെല്ലാം ചെയ്യാനായിക്കൊണ്ട് ആ ഭഗവതി അമ്മ ഇടവരുത്തിയാൽ കഴിയാവുന്ന കാലം വരെ അവിടെ ഒന്ന് നടത്തണം എന്നുള്ളതായ ഒരു ആഗ്രഹമാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഇവിടെ നമ്മുടെ ഈ കളിയാട്ട കാലങ്ങളിൽ ഇതിന് ഈ സ്ഥലം ക്ഷേത്രത്തിൻ്റെ കണ്ണങ്ങാടിന് സ്ഥലം അനുവദിക്കുന്നത് നമ്മുടെ മേൽക്കോയ്മയായ ഈ കുഞ്ഞുമംഗലത്ത് മനയിൽ നിന്നാണ്. കളിയാട്ടം ഉള്ള കാലങ്ങളിൽ പെരുമാൾ പയ്യന്നൂർ പെരുമാൾക്ക് കൂവം കെട്ടാൻ വേണ്ടി ജീവൻ തിരിക്കും വേണ്ടി പോകുമ്പോൾ ഈ അതിൻ്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് കുഞ്ഞുമംഗലത്ത് മനയിൽ കെട്ടുവെക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇപ്പോഴും തുടർന്ന് വരുന്നുണ്ട്. ഞാൻ കൊക്കൻശ്ശേരി കണ്ണങ്ങാട്ടിൻ്റെ മേൽക്കോയ്മയാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ തിരുവുമ്പ്. കുഞ്ഞുമംഗലത്ത് മനക്കാണ് ഈ ഇതിൻ്റെ പിന്നെ ഊരായ്മ അവകാശം. ഞങ്ങൾക്ക് ഇതുവരെ മരുമക്കത്തായിരുന്നു. ഇപ്പം നാലഞ്ച് കൊല്ലമായിട്ട് എന്തെല്ലാം കർമ്മങ്ങളും ചെയ്തിട്ട് ഇപ്പം മക്കത്തായിട്ട് ഇപ്പം മക്കളാണ്. പിന്നെ ഇനിയത്തെ അവകാശവും ഇപ്പം കണ്ണങ്ങാട്ടിലും പോകുമ്പം പിന്നെ എൻ്റെ മോനാണ് കൂടെ വരിക. ഈനിടക്ക് ഒരു പൂരക്കളി പുണിക്കര പിന്നെ ആചാരം കൊടുത്താക്കി. കളിയാട്ട കാലത്ത് പിന്നെ പയ്യന്നൂർ അമ്പലത്തേക്ക് ദീപനിരയ്ക്ക് പോകുമ്പോൾ ഇവിടെ വരണം. ഇവിടെ വന്നിട്ട് അറിയിക്കണം. അറി വീട്ടിലടക്ക വെച്ച് അറിയിച്ചിട്ടേ പിന്നെ അമ്പലത്തിലേക്ക് പോകുള്ളൂ. ഈ ദീപനിര എടുക്കുക മുണിക്ക. അങ്ങനെ കളിയാട്ട കാലത്ത് പിന്നെ മറ്റുള്ള എന്തെങ്കിലും അത്യാവശ്യം വേണ്ടി വന്നാൽ അന്നേരം ഞാൻ പോകേണ്ടി വരും. കലശത്തിന് കൂറയും പവിത്രയും കൊടുക്കേണ്ടത് ഈ കുഞ്ഞുങ്ങളുടെ അവകാശമാണ്. അതിന് ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹവും നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയും പ്രത്യേകിച്ച് നമ്മുടെ കോലധാരികളെയും മറ്റും ആദരിക്കുന്ന ചടങ്ങൊക്കെ തന്നെ അവിടെ അവകാശമെന്ന നിലയിൽ കുഞ്ഞുമംഗലത്ത് മലയിൽ നിന്ന് വന്നാണ് അതൊക്കെ ചെയ്യാറുള്ളത്. ഇവിടുത്തെ മൂന്ന് ഭഗവതിമാർക്ക് നർത്തകന്മാർ ആവശ്യമാണ്. കണ്ണങ്ങാട്ട് ഭഗവതിക്കും പുതിയ ഭഗവതിക്കും കുളന്താട്ട് ഭഗവതിക്കും നർത്തകന്മാർ വേണം. നമ്മുടെ ഈ പൂട്ടി തുറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെയൊക്കെ ഒന്ന് ഓർമ്മയിൽ തന്നെ നമുക്കിവിടെ അന്ന് ഒരു കണ്ണങ്ങാട്ട് ഭഗവതിയുടെ ഒരു കോമരവും അതുപോലെ തന്നെ ഒരു അന്ത്യത്തിരുന്നോ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹവും കോമരവും മരിച്ചു. അന്ന് തറവാട്ടിൽ നിന്നാണ് ഈ ആചാരപ്പെടുന്ന ചടങ്ങുകൾ ഉണ്ടാവേണ്ടത്. ഇന്നത്തെ കുടുംബ വ്യവസ്ഥയ്ക്കനുസരിച്ച് അത് ഏറെ പ്രയാസമുള്ള കാര്യമാണ്. ഈ ക്ഷേത്രത്തിലെ ആചാരക്കാർ എന്ന നിലയിൽ അവസാനമായി ഉണ്ടായിരുന്നത് നമ്മുടെ എല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാം എല്ലാ കഷ്ടസുഖങ്ങളിലും
പങ്കാളിയാവാൻ ഭാഗ്യം സിദ്ധിച്ച പൂക്കിടി വടക്കേ വീട്ടിൽ കൃഷ്ണനന്ദിത്തരനാണ് അദ്ദേഹവും നമ്മെ ഈ കഴിഞ്ഞ ഒക്ടോബറിൽ വിട്ടുപിരിഞ്ഞു. ഇത്രമാത്രം ത്യാഗിയായ ഒരു കർമ്മിയെ എവിടെ അന്വേഷിച്ചാലും കിട്ടും എന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ അഭാവത്തിലാണ് അദ്ദേഹത്തിനെ പറ്റിയുള്ള സ്മരണകൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നത്. ഈ കണ്ണങ്ങാട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രാണവായുവായി കൊണ്ടു നടക്കുന്ന അത് നമുക്കൊക്കെ അനുഭവപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ ക്ഷേത്ര അടിയന്തരാദി കർമ്മങ്ങൾ നിർവഹിക്കുന്നത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത താമസക്കാരനും ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗവുമായ ശ്രീ പിയാങ്കു തമ്പാൻ എന്നിവരാണ്. കാഞ്ചേരി കണ്ണങ്ങാട്ട് ശങ്കരമ അടിയന്തരം കഴിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഇടപോയിട്ട് പൂക്കടി അന്തരിച്ചേട്ടനാണ്. അയാൾക്ക് അസുഖമായതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു ഭാഗ്യം കിട്ടിയതിന്. അത് ഞാൻ ഇതുവരെ എനിക്ക് ആവുന്ന വിധത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ഷേത്ര കളിയാട്ടത്തോടനുബന്ധിച്ചുള്ള കോലധാരികളാവാൻ അവകാശപ്പെട്ടത് പെരുവണ്ണ സമുദായത്തിനും അതുപോലെ പെരുമലയൻ സമുദായത്തിനും അതുപോലെ വേല സമുദായത്തിനുമാണ്. ഈ വണ്ണാൻ സമുദായത്തിൻ്റെ കോലം ധരിക്കുന്ന അവകാശി ഇപ്പോഴത്തെ ബാലൻ നേണിക്കം എന്നവരാണ് അന്നൂർ പെരുവണ്ണന്മാരെ അവരുടെ അവകാശം ഏൽപ്പിച്ചു കൊടുത്തത്. ഏറ്റവും നമ്മൾ എൻ്റെ എല്ലാം ഓർമ്മയിൽ നിന്ന് തന്നെ ഏറ്റവും നല്ല കോലധാരിയും നമ്മളെയൊക്കെ ഭക്തിയുടെ പാരമ്യത്തിലെത്തിക്കുകയൊക്കെ ചെയ്തിരുന്ന അന്നൂർ പെരുവണ്ണാനിലെ ശ്രീ കുണ്ടോറ രാമൻ പെരുവണ്ണാൻ 2 മാസങ്ങൾക്ക് മുമ്പാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. ഇത്രമാത്രം ഭക്തിപൂർണമായ അല്ലെങ്കിൽ ഇത്രമാത്രം ആകാര സൗഷ്ടവും അല്ലെങ്കിൽ ഒരു കോലം ധരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഈ ഒരു ക്ഷേത്രത്തിൽ കോലധാരിയായി മാറുമ്പോൾ ഉള്ള ആ രൗദ്രഭാവവും ഒക്കെ കാണാനുള്ള ഒരു ഭാഗ്യം നമുക്കൊക്കെ ഉണ്ടായതാണ്. അദ്ദേഹത്തെയും നമുക്ക് ഒരവസരത്തിൽ ഈ ക്ഷേത്രത്തിനെ ആദരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഇവിടെ നമ്മുടെ കൊക്കാനശ്ശേരി തന്നെയുള്ള മലയ സമുദായക്കാരാണ് ഇതിൻ്റെ മറ്റൊരു അവകാശി. അതുപോലെ തന്നെ ഇവിടെ കണ്ടങ്ങാലിൽ താമസിച്ചു വരുന്ന വേല സമുദായക്കാരാണ് മറ്റൊരു അവകാശി. അവരെയൊക്കെ തന്നെ നമ്മുടെ ക്ഷേത്ര ആചാരത്തിൻ്റെ ഭാഗമായി പല ഘട്ടങ്ങളിലായി ആദരിക്കാനും അവർക്ക് നമ്മുടെ ആദരവ് നൽകാനും സാധിച്ചിട്ടുണ്ടെന്ന് ഈ സമയത്ത് നമ്മൾ ഓർമ്മിക്കുകയാണ്. മലയാള സമുദായത്തിലെ 2 ആളുകൾക്ക്, ഇപ്പോഴത്തെ മൂപ്പനായ ശ്രീ കരുണാരൻ പണിക്കർക്കും അതുപോലെ തന്നെ ശ്രീ പത്മനാഭനും നമുക്ക് ആചാരം കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ഞാൻ കൊക്കാനശ്ശേരി കണ്ണങ്ങാട്ട് വിഷ്ണുമൂർത്തി കെട്ടുന്ന കാലഘട്ടം ഏതാണ്ട് ഒരു 14 വയസ്സായിട്ടുണ്ടോ. അന്ന് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആളാണ് തോറ്റം കാണാൻ, ഞങ്ങളെ തോറ്റം കാണാൻ ഇഷ്ടം പോലെ ആളുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ആ കാലഘട്ടം. പക്ഷേ പിന്നെ ആട് എനിക്കുള്ള പല അനുഭവങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ എൻ്റെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് ആട. അവരെല്ലാം തന്ന പ്രോത്സാഹനമാണ്, അവരെല്ലാം തന്ന ആ ഇതാണ് ഞാൻ ഈയിടെ എത്താൻ കാരണം. 2 ആഴ്ചയായിരുന്നു എനിക്ക് വിഷ്ണുമൂർത്തി, മടിയിൽ ചാമുണ്ടി, രേഖയാവണ്ടി ഈ 3 തെയ്യം കണ്ടിട്ട് ഞാൻ അത്രയും ഒരു വർക്കത്താന്ന്. ആ കാല 21 നെല്ലും മറ്റിലാണ് അന്നത്തെ എൻ്റെ കൂലി. അന്ന് അതിനെ കൊണ്ടെല്ലാം സുഖസുന്ദരമായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിരുന്നു. അന്ന് ഇന്നത്തെ പോലെ യാതൊരു രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ നന്നായിട്ട് പോയിരുന്നു. ഒരു പ്രശ്നമുണ്ട്, ഇത് കെട്ടേണ്ടത് കെട്ടേണ്ടത് ആദ്യം പിന്നെ ഈ 2 തോറ്റം ഒന്നായിട്ട് മടിയിൽ ചാമ്പി രക്ഷിക്കാൻ വേണ്ടി ഒന്നായിട്ട് അത് വന്ന്, അത് വന്നതിന് ശേഷം ആ തോറ്റം കഴിഞ്ഞ വളർന്ന് മറ്റുള്ളവരെ അവരെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ പുലരെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യണം. ഇപ്പം ഞാനിപ്പോൾ നടത്തുന്ന ക്ഷേത്രങ്ങൾ ഇപ്പോൾ കൊക്കാനശ്ശേരി കണ്ണങ്ങാട് മുതൽ കണ്ടമ്പത്തും അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അതിക്കിപ്പോൾ ഇപ്പോൾ ഞാൻ നടത്തിക്കുന്ന എൻ്റെ മരുമകൻ, അതായത് മകളെ ഭർത്താവിനെ കൊണ്ടാണ് ഞാനിത് നടത്തിക്കുന്നത്. പിന്നെന്താ, നടത്താനിവിടെ അധികാരപ്പെട്ടവരും അർഹതപ്പെട്ടവരും ഉണ്ട്, പക്ഷെ അവരാരും രംഗത്ത് വരാറില്ല, അവരാ സമൂഹം അംഗീകരിക്കുന്നുമില്ല. പിന്നെന്താ ചെയ്യുക? പക്ഷെ ഇപ്പം നടത്തുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ
ആളി പിന്നെ പുറത്തുനിന്ന് ആളെയെല്ലാം കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ തന്നെയും ഈ നമ്മുടെ ബന്ധങ്ങളുണ്ട്, ഓരോ ക്ഷേത്രത്തിലും ഓരോ സ്ഥലത്തും ഓരോ തലത്തിലും ബന്ധങ്ങളുണ്ട്. അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഇപ്പം ഞാൻ മനസ്സിലാക്കി എടുത്തോളാം. ഏതാണ്ട് എൻ്റെ ഒരു വശങ്ങളുണ്ടെങ്കിൽ മാത്രമല്ലേ എൻ്റെ മരുമകനെ ചെയ്യാൻ കഴിയും. എൻ്റെ മരുമകനാ ചെയ്യുന്നത്. ഏത് ക്ഷേത്രത്തിൽ വെച്ചും ഒന്നിനും ആഗ്രഹിക്കാത്ത ഒരു ഭാഗമാണ് ഈ വേല സമുദായം പറയുന്നത്. പക്ഷേ നമ്മൾ ഈ ക്ഷേത്രത്തിൽ വെച്ച് അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായ കോലക്കാരൻ തെയ്യക്കാരനായ കുണ്ടൂർ ശാമണിയുടെ തെയ്യക്കാരനായ ശ്രീ അമ്പുവേലിനെയും ഒരവസരത്തിൽ നമുക്ക് ആദരിക്കാൻ ഒരു അവസരം കിട്ടുന്നു. തീർച്ചയായും അദ്ദേഹം തന്നെ നമ്മുടെ ആ അവസരത്തിൽ സൂചിപ്പിക്കേണ്ടായി. എനിക്ക് കിട്ടുന്ന ഒരു ബഹുമതി എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ബഹുമതി എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു അനുഭൂതിയാണ്. കാരണം അവരതിന് നിൽക്കാത്തൊരു ഒരു വിഭാഗമാണ്. അതിനൊന്നും ഒരു ഒരു വില പേശാനോ അല്ലെങ്കിൽ അതിനൊരു ആഗ്രഹം പ്രകടിപ്പിക്കാത്ത ഒരു സമുദായം നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. പക്ഷേ ഒരവസരത്തിൽ നമുക്ക് അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി സാധിച്ചു എന്നത് വലിയ ഒരു അനുഗ്രഹമായി ഇപ്പോൾ നമുക്ക് തോന്നുകയാണ്. കാരണം അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് അന്ന് ആ ക്ഷേത്രങ്ങളിൽ നമ്മൾ വളരെക്കാലം അമ്പുവേലൻ്റെ കുണ്ടൂർ ശാമണ്ഡിയും അതുപോലെ തന്നെ ഈ കുണ്ടൂർ രാമപെരുമണ്ണാൻ്റെ പുതിയ പദ്ധതി എന്ന് പറയുന്നത് ഒരാൾക്കും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അച്ഛൻ ഒരുപാട് വർഷം നമ്മൾ പല എല്ലാ കണ്ണങ്ങാടും കൊക്കാനശ്ശേരി കണ്ണങ്ങാട്, കുറ്റിക്കണ്ണങ്ങാട്, കാരലിക്കര കണ്ണങ്ങാട് ഇപ്പോഴെല്ലാം പുതിയ പുതിയ കഴിച്ചത് അച്ഛൻ്റെ കുറേ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അച്ഛൻ പുതിയ പുതിയ വെച്ചാൽ മുമ്പേ ഒരുപാട് കാര്യം കാണുമ്പം തന്നെ ഒരു പ്രത്യേക ഒരു 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 ഇപ്പം ഇനി പറയാൻ ഒരു ഒരു വല്ലാതൊരു ഒരു ഇതന്നെയാണ്. അപ്പോൾ അവിടുന്ന് അച്ഛൻ്റെ പോതി ഞാൻ കുറേ പ്രാവശ്യം കണ്ടു. പിന്നാന്ന് ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞത് കൊക്കാനശ്ശേരി കണ്ണങ്ങാട്ട് ഒരു പുതിയ പുതിയ കഴിക്കണം. അപ്പോൾ അടുത്ത പുതിയ പുതിയ കാണുമ്പം നമ്മൾ മറ്റുള്ള സ്ഥലത്തെ പോലെയല്ല പുതിയ പുതിയ കണ്ണങ്ങാട്ടിൽ കൂടുതൽ രൗദ്രതയും കാര്യങ്ങളിലാണ്. പിന്നെ ഭഗവതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രദക്ഷിണം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രദക്ഷിണം കലശെടുക്കുമ്പോൾ അവരെ ആർപ്പും വിളിയും. അതൊരു വിചാരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ അതിൽ തന്നെ ശരിക്ക് നമ്മൾ തെയ്യം ശരിക്കതിൽ തന്നെ ആവും നമ്മൾ. അങ്ങനെ പിന്നെ അത് അച്ഛൻ കുറേ പ്രാവശ്യം കഴിച്ച് പിന്നെ എനിക്ക് എന്നോട് കഴിക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ കുറേ വർഷമായി ഞാൻ തന്നെയാണ് കഴിച്ചുകൊണ്ട് വന്നത്. അതുപോലെ അച്ഛൻ്റെ അത്രയൊന്നും നമുക്ക് എന്തായാലും ആവില്ല. പിന്നെ കണ്ണങ്ങാട്ടിലെ ഒരു പുതിയോതിക്ക് പ്രത്യേക ഒരു ഇതന്നെയാണ് അവിടെ കാണുന്നത്. അത് കൊക്കാനശ്ശേരി കുറ്റിയിൽ ഞാൻ കാര്യമൊക്കെ നമ്മളെ പയ്യനൂർ ഇല്ല കണ്ണങ്ങാടിലെല്ലാവരും ഭയങ്കര രൗദ്രതയും കാര്യമെല്ലാം കുറച്ചൊരുപാട് വിഷമം തന്നെയാണ് അവിടെ ഭഗവതിക്ക് നമുക്കില്ലത്. കണ്ണങ്ങാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ 14-ാമത്തെ വയസ്സിൽ ആദ്യമായി കുണ്ടൂർ ചാമണ്ടി അമ്മയുടെ കോലം കെട്ടിയാടിയത് കൊക്കാനശ്ശേരി ശ്രീ കണ്ണങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത് എൻ്റെ അച്ഛനാണ്. അച്ഛൻ തന്നെയാണ് എൻ്റെ ഗുരുനാഥനും. വളരെ നല്ല രീതിയിൽ ആയോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ആദ്യമായിട്ടായതുകൊണ്ട് അപ്പോൾ ആൾക്കാരെല്ലാം പിന്നെ മോശമില്ല എന്നൊരു അഭിപ്രായം അവർ പറയുകയുണ്ടായി. ഇതിൽ കൂടി ആദ്യമായിട്ട് കെട്ടിയത് കണ്ണങ്ങാട് വെച്ചായതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെക്കാട്ടിയും കൂടുതൽ അറിയുന്നത് നിങ്ങൾക്കാണ്. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ എന്ന നിലക്ക് ഒരുപാട് തവണ കൊക്കാനശ്ശേരി ശ്രീ കണ്ണങ്ങാട് ബോധി ക്ഷേത്രത്തിൽ കുണ്ടൂർ ചാമണ്ടിയമ്മയുടെ കോലം കെട്ടിയ ആളാണ്. അപ്പോൾ അച്ഛന് ഒരുപാട് വർഷങ്ങൾ തെയ്യം കെട്ടിയതുകൊണ്ട് കൊക്കാനശ്ശേരി ശ്രീ കണ്ണങ്ങാട് ബോധി ക്ഷേത്രത്തിൽ നിന്നും പവിത്രമോതിരം നൽകി ഒരു ആദരിക്കൽ ചടങ്ങെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അച്ഛനും അതുപോലെ പുതിയ ഭഗവതി കെട്ടിയാടിയ പനയന്താറ് ശ്രീ കുഞ്ഞിരാമ പെരുവണ്ണൻ അപ്പോൾ അവരെ രണ്ടുപേരെയും ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. ഇപ്പോൾ തെയ്യമെന്ന് പറയുന്നത് വളരെ വിഷമം തന്നെയാണ്. കണ്ണങ്ങാട് വെച്ചിട്ട് ആ അവസാനത്തെ ദിവസം നടക്കുന്ന കുണ്ടൂർ ചാമണ്ടിയും അതുപോലെ പുതിയ ഭഗവതിയും തമ്മിലുള്ള ആ ഒരു കൂടിക്കലാശം വളരെ ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. ഒന്നാമതെന്ന് വിചാരിച്ചാൽ വളരെ രാത്രി വൈകിയാണ് ഈ തെയ്യം ഉണ്ടാവൽ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് എല്ലാവരും ഉറക്കിലേക്ക് പോകുന്ന സമയത്താണ് ഈ തെയ്യത്തിൻ്റെ ഇത്. അത് വിജയിപ്പിക്കലെന്ന് വിചാരിച്ചാൽ വലിയ പാട് തന്നെയാണ്. അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് കെട്ടിയാടിയവരാണ്
അച്ഛനും അതുപോലെ ശ്രീ രാംപെരുവണ്ണാനും. അപ്പോൾ അവർ പറഞ്ഞു തന്ന ആ ചടങ്ങ് പ്രകാരം ഇന്നും നമ്മെ അത് മുറ തെറ്റാതെ കൊണ്ടുപോകുന്നു. പക്ഷേ അവരുടെ എന്നാണ് അവരെ തെയ്യത്തിൻ്റെ അടുത്തൊന്നും നമുക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റൂല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ നമ്മുടെ അച്ഛൻ അവിടെ ശ്രീ കണ്ണങ്ങാട് ബോധി ക്ഷേത്രത്തിൽ തെയ്യം കെട്ടിയ ഒരു അനുഭവം എനിക്കിപ്പം പങ്കുവെക്കുക എന്ന് പറയുമ്പോൾക്ക് ഞാൻ നന്നേ ചെറുപ്പത്തിൽ വെച്ചിട്ടാണ് ആ തെയ്യങ്ങൾ കണ്ടിട്ടുള്ളത്. അന്നൊക്കെ വളരെ പേടിക്കേണ്ട ഒരു പിന്നെ കാര്യം തന്നെയാണ് അന്നത്തെ ആ ഒരു കൊണ്ടുവർച്ചാൻ വേണ്ടി പുതിയ ബോധിയും അത് ഒരു തീപ്പൊരിയും തിരുനിർത്തുന്നതാണ് പറയൽ. അപ്പോൾ ആ കലാശ സമയത്തൊക്കെ വളരെ രൗദ്രമായിട്ടുള്ള ചടങ്ങുകളാണ് അത്. കൂടുതലായിട്ട് നമ്മളെ അന്ന് ആ അന്ന് കണ്ടിട്ടുള്ള ക്ഷേത്രക്കാർക്ക് കാര്യമായിട്ടത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം തന്ത്രനിശ്ചയ പ്രകാരം ക്രമപ്പെടുത്തിയ അടിയന്തരങ്ങൾ എന്ന് പറയുന്നത് എല്ലാ മാസ സംക്രമവും മേടമാസത്തിലെ വിഷുവും അതുപോലെ തന്നെ കർക്കിടകമാസത്തിലെ പുന്ന് നിറയും ചിങ്ങമാസത്തിലെ പുന്നുക്കോകവും അതുപോലെ പുത്തരിയും തുലാമാസത്തിലെ പത്താമതയും പതിനൊന്നാമത് അടിയന്തരവും വൃശ്ചികമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയും വൃശ്ചികം 17 വലിയ വഴിപാടും 21 ഇടവിട്ട കൊല്ലങ്ങളിൽ കളിയാട്ടവും നടക്കുകയാണ്. വൃശ്ചികം 27 24 ശേഷം കളിയാട്ടം കഴിഞ്ഞതിന് ശേഷമുള്ള കരിയടിക്കൽ അടിയന്തരവും 27 കരിയടിക്കൽ അടിയന്തരവും കുംഭമാസം 29 പ്രതിഷ്ഠ അടിയന്തരവും മീനമാസത്തിലെ പൂരവും 9 പൂരവും കാർത്തികം മുതൽ 9 പൂരമഹോത്സവവുമാണ് ഇവിടെ നടന്നു വരുന്നത്. പയ്യന്നൂർ പെരുമാളുടെ ആരാധനാ മഹോത്സവം കഴിഞ്ഞ് ശേഷം വൃശ്ചികം 21 ഇവിടെ കളിയാട്ടം ആരംഭിക്കുന്നത്. തീർച്ചയായും തൻ്റെ സാന്നിധ്യം കൊണ്ട് ഉണ്ടായ ഒരു കണ്ണങ്ങാട് എന്ന നിലയിൽ തന്നെ ആണ് പയ്യന്നൂർ പെരുമാളുടെ ഈ മഹോത്സവത്തിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഈ ക്ഷേത്രത്തിലും കളിയാട്ടം മഹോത്സവം കളിയാട്ടോത്സവം നടക്കുന്നത് എന്ന് തോന്നുകയാണ്. കളിയാട്ടത്തിൻ്റെ ഭാഗമായി പയ്യന്നൂർ പെരുമാളെ കണ്ടു വണങ്ങുന്നതിന് വേണ്ടി ആചാരക്കാരും ബാല്യക്കാരും സ്ത്രീകളടക്കമുള്ള ആളുകൾ നമ്മുടെ അവിടെ കൂവം കഴിക്കുകയും അവിടുത്തെ ദീപവും തിരിയും ഇവിടെ എത്തിക്കുകയും അത് നമ്മുടെ മുൻകൂട്ടലിൽ ദീപം തെളിയിച്ചത് മുതലാണ് കളിയാട്ടം ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ പയ്യന്നൂർ പെരുമാളിൻ്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ മേൽക്കോയ്മയുടെ കുഞ്ഞുമംഗലത്തെ മനയിൽ കെട്ടുവെക്കുന്ന ഒരു സമ്പ്രദായവും കൂടിയുണ്ട്. ദീപവും തിരിയും കൊണ്ടുവന്ന് ക്ഷേത്ര മുൻകൊട്ടിലിൽ ദീപം തെളിയിക്കുന്നതോടുകൂടി കളിയാട്ടം ആരംഭിക്കുന്നു. ഏകദേശം 4 നമ്മുടെ ഇതിൻ്റെ അവകാശികളൊക്കെ തന്നെ എല്ലാ സമുദായത്തിൽപ്പെട്ട അവർ ആളുകളും ക്ഷേത്ര ബന്ധമുള്ള ആളുകളിലെല്ലാവരും എത്തുകയും കളിയാട്ടത്തിൻ്റെ ആദ്യ പടിയായ കളിയാട്ട ആരംഭം കുറിക്കുന്നതിനായി ആദ്യമായി ഈ പെരുവണ്ണാൻ സമുദായത്തിലെ ആളുകൾ പള്ളിയിറക്കിയിരുന്നതുകൊണ്ട് കളിയാട്ട ആരംഭം കുറിക്കുന്ന ചടങ്ങാണ്. ഈ കളിയാട്ട തുടങ്ങുന്നത് തന്നെ നമ്മൾ പിന്നെ നമ്മളെ കണ്ണങ്ങാട്ട് കാവുകളിൽ മറ്റ് ചില സ്ഥലത്ത് ബാരി ചെയ്യുന്നുണ്ടോ അറിയില്ല. നമ്മളെ പയ്യന്നൂരെ പിന്നെ ഈ 3 കണ്ണങ്ങാട്ട് കാവുകളിലും കണ്ണിക്കരുവതി എന്ന് പറഞ്ഞ തുടങ്ങുക. അപ്പോൾ ഈ തെയ്യം പിന്നെ ആണ് നമ്മൾ ആദ്യ ദിവസം തന്നെ ആദ്യം തന്നെ ചെയ്യുന്ന ഈ തെയ്യം. അത് ഇപ്പോൾ കൊറ്റിക്കണ്ണങ്ങാട്ട് 2 വേണം ഈ കളിക്കത്തറ എന്നാണ് പറയുക അമ്മ. അപ്പോൾ ഇത് കണ്ണിക്കരുവൻ തെയ്യം എന്താണ് അമ്മ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കണ്ണിക്കരു തെയ്യത്തിന് പല രൂപത്തിലുണ്ടല്ലോ. ചില സ്ഥലത്ത് പീലിമുടി വെച്ചിട്ട്, മറ്റു ചില സ്ഥലത്ത് പിന്നെ ഈ പൂക്കട്ടിമുടി വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഒരു പിന്നെ പൂക്കട്ടിമുടി അല്ലാതെ കണ്ട് അതിനെ ചെറിയ മാറ്റം വരുത്തിയിട്ടില്ല മുടി വെക്കുന്നുണ്ട് ചില സ്ഥലത്ത്. ഇത് നമ്മൾ പിന്നെ വളരെയധികം ലളിതമായിട്ടുള്ള രൂപത്തിൽ അതിൻ്റെ അവയവങ്ങളെല്ലാം ഉണ്ട്. ഈ ചെറിയതായാലും മറ്റേ താടിയും മീശയൊന്നും ഇല്ലെങ്കിലും ആ പിന്നെ വീട്ടുന്ന ഒരു തെയ്യത്തിന് വീടുന്ന എല്ലാ എണ്ണ അവയവങ്ങളും എണ്ണങ്ങളും എല്ലാം ഈ കന്യാകുമരി തെയ്യത്തിനുമുണ്ട്. അതായത് ഈ പിന്നെ
നമ്മളിപ്പോൾ ഇവിടെ രണ്ട് വിഭാഗത്തിലെ വണ്ണാമാർ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ട് അവകാശികൾ നമ്മൾ രണ്ട് കണ്ണങ്ങാട്ട് പോയി ചെയ്യുന്ന പോലെ ചെയ്യുന്നതല്ല ഇത്. ഒരു വിഭാഗത്തിലെ ആൾ ചെയ്യുന്ന സ്ഥലത്തും ഈ രണ്ട് കന്നികരുവൻ തെയ്യം വേണം. കന്നികരുവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടുള്ള ആളാണ്, ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ആൾ. മുൻപിൽ നിൽക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ആദർശ എല്ലാം നമുക്ക് വീടുന്ന എന്തൊക്കെ തരാൻ സാധ്യത ഉണ്ടോ അതൊക്കെ നമുക്ക് തന്നിട്ട് നമ്മളെ ഈ ഇതൊക്കെ ആദ്യമേ ആരംഭിച്ച ആൾ തന്നെ ആദ്യമായി ഈ കർമ്മത്തിന് ആരംഭിച്ച ആളാണ് ഈ കന്നികരുവൻ തെയ്യം. അത് ഈ രണ്ട് കന്നികരുവതിയെ എല്ലാ സ്ഥലത്തും വേണം. അതിൻ്റെ കാരണം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ രണ്ട് വിഭാഗക്കാരും ഒരുമിച്ച് പിന്നെ ചെയ്യുന്നതുകൊണ്ടാണ്. അതോടുകൂടി മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി പല സ്ഥലങ്ങളിലും ക്ഷേത്ര കളിയാട്ടം എന്ന് പറയുന്നത് വരച്ചുവെക്കൽ കർമ്മവും അതുപോലെ തന്നെ കോലധാരിയെ പ്രശ്നവശാൽ നിശ്ചയിക്കുന്ന ചടങ്ങുകളാണെങ്കിൽ നമ്മുടെ ഈ കണ്ണങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം, കാനശ്ശേരി കണ്ണങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു ചടങ്ങ് ഇവിടെ മുൻകാലങ്ങളിലും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ കളിയാട്ടം ആരംഭത്തിന് തുടക്കം കുറിച്ചതിന് ശേഷം നമ്മുടെ മുതിർന്ന ആളുകളുടെയും ഈ കോലധാരികളുടെയും അഭിപ്രായത്തിനനുസരിച്ച് സാക്ഷാൽ ഭഗവതിമാരുടെ അല്ലെങ്കിൽ കൂടന്താട്ട് ഭഗവതിയുടെയും അതുപോലെ കണ്ണങ്ങാട്ട് ഭഗവതിയുടെയും കോലധാരികളെ നിശ്ചയിക്കുകയും അവരോടൊപ്പം തന്നെ ഇവിടെ തോറ്റത്തിന് നിൽക്കുകയും ചെയ്യുന്ന ചടങ്ങാണ് നടന്നു വരുന്നത്. എല്ലാം ചില വ്യത്യസ്ത സമ്പ്രദായങ്ങളാണ് ഓരോ കണ്ണങ്ങാട് നടന്നു വരുന്നത്. നമ്മുടെ കണ്ണങ്ങാട്ട് എന്ന് പറയുന്നത് ആദ്യം തോറ്റത്തിൽ നിൽക്കുക കൂളന്താട്ട് ഭഗവതിയുടെ തോറ്റമാണ്. കൂളന്താട്ട് ഭഗവതിക്ക് പിന്നെ പ്രത്യേകതയുണ്ട്. ഒന്ന്, ഒരു പ്രത്യേകത പറഞ്ഞാൽ ഈ കൂളന്താട്ട് ഭഗവതിയും കണ്ണങ്ങാട്ട് ഭഗവതിയും ഒരുമിച്ചുണ്ടാകുന്നില്ല, ഒരു കണ്ണങ്ങാട്ട് ഇല്ല. അപ്പോൾ കൂളന്താട്ട് ഭഗവതിക്കിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അതിൽ എനിക്ക് രണ്ട് ഗോത്രമുണ്ട്. അത് യാദവ വംശത്തിൽ ആയന്മാർ മായന്മാർ എന്ന് പറഞ്ഞ് രണ്ട് വിഭാഗങ്ങളുണ്ട് എന്ന് ഒരു പിന്നെ അഭിപ്രായമുണ്ട്. അഭിപ്രായമല്ല, ഉണ്ട്. അതിൽ ഈ ആയന്മാരെ ഭഗവതിയാണ് ഈ കൂളന്താട്ട് ഭഗവതിയെന്നും മായന്മാരായിട്ടുള്ളവരെ ഭഗവതിയാണ് കണ്ണങ്ങാട്ട് ഭഗവതിയെന്നും ഒന്നും ഒരു പിന്നെ ഏകദേശം ധാരണയുണ്ട്. അപ്പോൾ ഈ ഭഗവതിക്ക് അവിടെ എത്തുന്ന സമയത്ത് ആയന്മാർക്കാണ് ഇതിൻ്റെ മുൻ അധികാരം എന്നുള്ളതിൻ്റെ സങ്കല്പത്തിലാണ് ഈ കൂളന്താട്ട് ഭഗവതിക്ക് എല്ലാം തോറ്റം നിൽക്കുന്നതും കാര്യങ്ങൾക്കെല്ലാം മുൻസ്ഥാനം കൊടുക്കുന്നത് ആ കാരണം കൊണ്ടാണ്. ഈ നമ്മൾ ഈ ആയന്മാരും മായന്മാരും ആയിട്ടുള്ള ആളുകൾ തന്നെ പിൽക്കാലത്ത് സമയോചനം ചെയ്യുന്നുണ്ട്. സമയോചനം എനിക്ക് അതിൽ തന്നെ കണ്ണങ്ങാട്ടെ ഒരാചാരം, കണ്ണങ്ങാട്ട് പിന്നെ നമ്മൾ ഈ കൂടിയാട്ട സമയത്ത് തോറ്റ നേരത്ത് കൂടിയാടുന്ന ആ സമയത്ത് എഴുന്നള്ളത്ത സമയത്ത് ഈ കൂളന്താട്ട് ഭഗവതിയുടെ പിന്നെ തിരുവായുധം എടുത്ത ആളും കണ്ണങ്ങാട്ട് ഭഗവതിയുടെ തിരുവായുധം എടുത്ത ആളും തമ്മിൽ ഒരു പരസ്പരം ഒരു ഒരു ചെറിയൊരു സംയോജനം മത്സരിച്ച് സംയോജനം ചെയ്യുന്ന പോലെ ഇല്ലൊരു രംഗം കാണാം. അത് എനിക്ക് തോന്നുന്നു ഈ രണ്ട് വിഭാഗക്കാരായിട്ട് ആളുകളും കണ്ണങ്ങാട്ട് കാവിൽ എത്തുന്ന സമയത്ത് ഈ രണ്ട് വിഭാഗക്കാർ ഭഗവതിയെയും ഒന്നിച്ച് തന്നെ രണ്ട് വിഭാഗക്കാരും ചേർന്ന് ആദരിക്കപ്പെട്ടു എന്നുള്ളൊരു ധാരണയാണ് എനിക്ക് അതിൽ തോന്നുന്നത്. രണ്ടാം കളിയാട്ട ദിവസവും നേരത്തെ തന്നെ ഒരു ഏകദേശം ഒരു 6 മണിയോടുകൂടി തോറ്റത്തിൽ നിൽക്കുകയും തോറ്റത്തിൻ്റെ ചടങ്ങുകളോട് തീരുന്നതോടുകൂടി പുലിയൂർക്കണ്ണൻ ദൈവത്തിൻ്റെ വെള്ളാട്ടം പുറപ്പെടുകയും അവിടെ നിന്നും കളിയാട്ടത്തിൻ്റെ ആരംഭം, രണ്ടാം കളിയാട്ടത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ്. കണ്ണങ്ങാട്ട് കാവുകളിൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ നമ്മൾ കണ്ണിക്കരുവ ദൈവത്തിനാണ് തുടങ്ങലെന്ന് പറഞ്ഞല്ലോ. ചില സ്ഥലത്ത് ഈ തെയ്യത്തിൽ കിടങ്ങും, അത് പുലിയൂരണ്ണൻ ദൈവം എന്ന് പറഞ്ഞിട്ട് ചില ആൾ തുടങ്ങുക. അതേ സ്ഥാനത്ത് ഈ തെയ്യം, എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് ഈ തെയ്യം കണ്ണങ്ങാട്ട് കാവുകളിൽ എത്തുന്നത് പറഞ്ഞാൽ ഇതിന് പിന്നിൽ വേറൊരു ഒരു ചരിത്രം കൂടി ഉണ്ട്. നിങ്ങളെ ഈ നിങ്ങളെ എന്നല്ല നമ്മളെ ഇത് കണ്ണങ്ങാട്ട് കാവുകൾ ഇത് ഒരു സമുദായത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ യാദവ സമുദായത്തിൻ്റെ ക്ഷേത്രങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ പറയും പിന്നെ 11 കണ്ണങ്ങാട് 3 മുക്കാൽ വട്ടം 2 കന്നീരാശി എന്ന് പറയും. അപ്പോൾ ഈ മുക്കാൽവട്ടത്തിൽ പെടുന്ന സ്ഥലമാണ് ഒന്ന് പനയക്കാട്. ഈ പനയക്കാട്ട് ഭഗവതിയുടെ കൂടെ ഒരു ഒരു ദൈവമുണ്ട്, പനയക്കാട്ട് ദൈവം. പുലിക്കണ്ഠൻ ഭ്രാന്തനും ഭ്രാന്തപുര ദൈവതി എന്നാണ് പറയുക. പനയക്കാട്ട് പുലിക്കണ്ഠൻ ദൈവത്തിനും പനയക്കാട്ട് ഭഗവതിക്കും. അപ്പോൾ ഈ ഭഗവതി തന്നെ ഈ കണ്ണങ്ങാട്ട് ഭഗവതിയുടെ ഒരു വംശം തന്നെ ആയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു പലവട്ടവും പറഞ്ഞു
ഈ ഭഗവതിമാരെല്ലാം തെയ്യൻ്റെ സത്തെല്ലാം ഏകദേശം ഒന്നാവാനും സാധ്യത. അതിൽ അപൂർവം ചില തെയ്യങ്ങൾ മാത്രമേ വേറെ വേറെ ആയല്ലോ. അങ്ങനെ ഈ ഭഗവതിയായിട്ടുള്ള ബന്ധം പിന്നെ ഈ യാദവ സമൂഹത്തിനുള്ളതുകൊണ്ട് ആ ബന്ധത്തിൻ്റെ വകയിൽ തന്നെ ആയിരിക്കാം ഈ ദൈവം. ഈ പുലിക്കണ്ഠൻ ദൈവമായാലും പുലിക്കണ്ഠൻ ദൈവമായാലും ദൈവം എന്നാൽ അവർക്കും അറിയാം. ആ ദൈവം കണ്ണങ്ങാട്ട് കാവുകളിൽ എത്തപ്പെട്ടിട്ടുണ്ടായാലും എന്നാണ് എൻ്റെ വിചാരം. പിന്നെ ചില സ്ഥലത്ത് മാത്രം അപൂർവം ചില സ്ഥലത്ത് പുലിരുവാളിയുണ്ട്. ഉദാഹരണത്തിന് പെരിങ്ങോത്ത് അവിടെ പുലിരുവാളിയുണ്ട്. അത് ഇപ്പോൾ ചില അതിന് ചില കാരണങ്ങളുണ്ടായിരിക്കാം. അന്നും രണ്ടാം കളിയാട്ടമായും രാത്രി കാര്യമായ തെയ്യക്കോലങ്ങളൊന്നും തന്നെയില്ല. രണ്ടാം കളിയാട്ടത്തിന് പുലർച്ചെ ഈ രക്തചാമുണ്ടിയും ചാമുണ്ടിയും അതിനുശേഷം കുളന്താട്ട് ഭഗവതിയും കൃഷ്ണമൂർത്തിയും ആണ് കോലം കയറുന്നത്. അതുപോലെ തന്നെ കുണ്ടൂർ ചാമുണ്ടിയും രണ്ടാം കളിയാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാറുണ്ട്. മൂന്നാം കളിയാട്ടം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നേരത്തെ, കാരണം ഒരുപാട് തെയ്യങ്ങളും തെയ്യക്കോലങ്ങളും അതോടൊപ്പം മേലേരിയും കല്യാൺപള്ളിയൊക്കെ അതിൻ്റെ ഭാഗമായി നടക്കേണ്ടതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഒരു 4 മണിയോടുകൂടി തന്നെ തോറ്റത്ത് നിൽക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ നടന്നു വരുന്നത്. 4 മണിയോടുകൂടി തോറ്റത്ത് നിൽക്കുകയും തോറ്റത്തിൻ്റെ ചടങ്ങോടുകൂടി വെള്ളാട്ടം വരികയും അതിനുശേഷം ഇപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ കാഴ്ച വരുന്ന കാഴ്ച ഒക്കെ അതിൻ്റെ ഭാഗമായി ഉത്സവത്തിൻ്റെ ഭാഗമായി ഉള്ളതുകൊണ്ട് രണ്ടാമത്തെ അന്തിത്തോറ്റത്തിൻ്റെ ചടങ്ങോടുകൂടി കാഴ്ച വരവും അതിനുശേഷം ഉദ്യോഗിയുടെ തോറ്റത്തിൻ്റെ പുറപ്പാടും മേലേരിയും ഒക്കെ കഴിഞ്ഞ് അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുണ്ടൂർ ചാമുണ്ടിയും പുതിയ ഭഗവതിയുടെയും നടനം എന്ന് പറയുന്നത് എല്ലാവരെയും വല്ലാത്ത രീതിയിൽ ആകർഷിക്കപ്പെടുന്ന ഒരു ചടങ്ങാണ്. ദൈവികവും അതിലുപരി മനുഷ്യ എല്ലാവരുടെയും മനസ്സിനെ ത്രസിപ്പിക്കുന്ന അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭക്തിയിൽ ആറാടിക്കുന്ന ഒരു ഏറ്റവും വലിയ ചടങ്ങാണ് ഈ രണ്ട് തെയ്യക്കോലങ്ങളുടെയും സാക്ഷാൽ നടയിൽ വെച്ചുള്ള അരങ്ങേറ്റം. അത് ഈ കുണ്ടാർ ചാമണ്ടി ഒരു ദേശവാസിയായിട്ടുള്ള നാട്ടുവിദേവത എന്നാണ് കുണ്ടാർ ചാമണ്ടിക്ക് പറയുക. അപ്പോൾ അതേപോലെ തന്നെ ഈ പുതിയ ഭഗവതിയും പിന്നെ നാട്ടുവിദേവത പറയും. അങ്ങനെ ഈ തുല്യതയില്ല രണ്ട് തെയ്യങ്ങൾ ഒരുമിച്ചെത്തുന്ന സമയത്ത് അവർ തമ്മിലൊരു ചില തെയ്യങ്ങളെല്ലാം ഒരു അവരവരെ ശക്തിയെ പ്രകടിപ്പിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ കാരണം കൊണ്ടായിരിക്കാം ഈ കണ്ട് കൂടിയാട്ടം ഉണ്ടാകുന്നത്. അതിപ്പോൾ ചില സ്ഥലത്ത് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ പിന്നെ ഏടാട്ട് കണ്ണങ്ങാട്ടെത്തുന്ന സമയത്ത് ഈ അവിടുത്തെ ദേശവതിയായിട്ടുള്ള പിന്നെ കേളകര ഭോതിയായിട്ട് തമ്മിലാണ്. അപ്പോൾ ഈ കുണ്ടാടിച്ചാവടി എന്ന് പറയുന്ന പിന്നെ ആ തെയ്യം എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പിന്നെ കാലിയിൽ കരിനാടൻ എന്നൊക്കെ അവരെ തെയ്യം കഴിഞ്ഞാൽ തന്നെ ചില സമയത്ത് പറയും. നമ്മൾ ഈ മറ്റ് ഭഗവതിമാർ മറ്റ് ദേവിമാരൊക്കെ ഉണ്ടാകുന്നതിൻ്റെ മുൻപായി തന്നെ നമ്മൾ കെട്ടിയാടിക്കപ്പെട്ടിട്ടുള്ള ഒരു തെയ്യമാണ് കുണ്ടാടിച്ചാ വേണ്ടി. ആ കാരണം കൊണ്ട് തന്നെ വേറെ ചില പുതിയ തെയ്യങ്ങൾ വരുന്ന സമയത്ത് ഒരു പരിശോധിക്കുന്ന സ്വഭാവം ഉണ്ടാകുന്നുണ്ടല്ലോ. അത് എല്ലാ തെയ്യങ്ങൾക്കും കാണാം ഒരു പരിശോധന. അത് പരിശോധിച്ച് കഴിഞ്ഞിട്ട് ആൾ എത്ര പ്രാപ്തിയുണ്ട് എത്ര ഗുണമുണ്ട് എന്നെല്ലാം ഒന്ന് നോക്കിയിട്ട് അതിന് ശേഷം മാത്രമേ തമ്മിൽ ബന്ധപ്പെടുള്ളൂ. അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. പുതിയ ഭഗവതി പിന്നെ നമ്മൾ
രണ്ട് വഴിക്ക് വന്നതായിട്ട് പറയും എന്ന് പറഞ്ഞാൽ ഈ ഏത് വഴിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ വില്ലാപുരത്തു നിന്ന് ആണ് ഭഗവതി വരുന്നതും അതിന് അല്ലറ സ്വരൂപത്തിലെത്തിയ സമയത്ത് മടിയൻ ക്ഷേത്രപാലൻ്റെ അധീനതയിലുള്ള സ്ഥലത്ത് മൂലശ്ശേരി കുറുപ്പ് എന്ന് പറഞ്ഞ ഒരു നായർ വീട്ടിൽ അവിടെ പോയി അവിടുന്ന് പിന്നെ അദ്ദേഹത്തോട് എൻ്റെ പൂജയും ഇതൊക്കെ പരീക്ഷണം അവിടെ നിന്നും പരീക്ഷണം നടക്കുന്നുണ്ട്. ഹോമം കൂട്ടണം എനക്ക് പിന്നെ എന്ന് പറഞ്ഞു രാത്രി പോയിട്ട് ഹോമം കൂട്ടണം എന്ന് പറഞ്ഞു ഹോമം ഉണ്ടാക്കി ഹോമം ചെയ്യുന്ന സമയത്ത് മന്ത്രം തെറ്റി ഹോമത്തിൻ്റെ വിറകൊക്കെ ക്രമാതീതമായിട്ട് എന്തെല്ലോ ആയി അതൊക്കെ കൊണ്ട് പിന്നെ മൂലശ്ശേരി കുറുപ്പിൻ്റെ മോന പിടിച്ച് ഹോമത്തിൻ്റെ നടുവിലിരുത്തി അത് ഭഗവതിയോട് ക്ഷമ യാചിച്ചപ്പോൾ ഭഗവതി വീണ്ടും പിന്നെ പണ്ടത്തെ പോലെ കുട്ടീനെ കാട്ടിക്കൊടുത്തു. അതിനുശേഷം പിന്നെ അവിടുന്ന് അടുത്തതായിട്ട് എത്തുന്ന ഈ കുത്തൂർ മണിയാണി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. കുത്തൂർ മണിയാണികരത്താൽ പത്തിയുടെ പൂജയും ഏറ്റു ചിത്തം തെളിവോട് അഴവുള്ള മരക്കലമേറി. അങ്ങനെ അതിനുശേഷമാണ് കപ്പൽ കയറിയിട്ട് ചിറക്ക കോവിലകത്തേക്ക് പോകുന്നത് എന്ന് ചില പിന്നെ മുമ്പിൽ നമുക്കുണ്ടായിട്ടില്ല തോറ്റം പാട്ട് മുമ്പിലെ ആളുകൾ എഴുതി വെച്ച തോറ്റം പാട്ടിൽ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ മണിയാണി വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ഈ യാദവ സമുദായത്തിൽ പെട്ടിട്ടുള്ള ബന്ധം പുതിയ ഭഗവതിക്ക് വളരെ മുൻപേ തന്നെയുണ്ട്. അപ്പോൾ ഈ പുതിയ ഭഗവതി ഇല്ലാതെ ചില കണ്ണങ്ങാട് ഉണ്ട് ചില സ്ഥലത്തൊക്കെ. അപ്പോൾ പിന്നെ ഒട്ടുമിക്ക കണ്ണങ്ങാട്ടും പുതിയ ഭഗവതിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതേപോലെ കൊക്കാനശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രാധാന്യമുണ്ട്. കാരണം കൊക്കാനശ്ശേരി ഈ കണ്ണങ്ങാട്ടേക്കാളും പിന്നെ ഇതിലെ ഒരു സ്ഥലമാണ് പിന്നെ മടത്തമ്പടി അമ്പലത്തിലും പിന്നെ അവിടെ പുതിയ ഭഗവതിയും വിഷ്ണുമൂർത്തിയും അടിക്കലുണ്ടായിരുന്നു. എൻ്റെ ഞാനവിടുന്ന് എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ കണ്ടിട്ടില്ല അവിടെ പിന്നെ ഇല്ല എൻ്റെ ഓർമ്മയില്ല സമയത്ത് അവിടെ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ കൊക്കാനശ്ശേരിക്ക് ആ സമയത്ത് മാരിമാറ്റുമൊക്കെ വേണം. ഈ മടത്തമ്പടി അമ്പലത്തിൽ നിന്ന് അടിച്ചാൽ പാരി മാറ്റാൻ പോകണം. അതിൻ്റെ ഈ നാട്ടിൻ്റെ ഓരോ ഏറിയ അതിർത്തി ഉണ്ടാവും. നമ്മളെ കൊക്കാനശ്ശേരി അതിർത്തി പിന്നെ നാരംഗത്തോട് ഇങ്ങനെ ഇപ്പുറത്തിപ്പിള്ള കിഴക്ക് ഭാഗത്തൊരു അതിർത്തി വടക്ക് ഭാഗത്ത് രണ്ട് അതിർത്തി ഇങ്ങനെയല്ലേ അതിർത്തിയിൽ അവിടെ പോയിട്ടൊരു ബലി കൊടുക്കുകയൊക്കെ വേണം. അങ്ങനെയുള്ളൊരു സംവിധാനം കൊക്കാനശ്ശേരി നാട്ടത്തെ പ്രത്യേകിച്ച് പുതിയ ഒതുക്കുണ്ട്. അതിനുശേഷം ഇവിടെ പുറപ്പെടുന്ന തേജക്കോലങ്ങൾ എന്ന് പറയുന്ന വിഷ്ണുമൂർത്തിയും ഊണന്താട്ട് ഭഗവതിയുമാണ്. വെള്ളാട്ടമുള്ള രണ്ട് ദിവസങ്ങളിലും വെള്ളാട്ടം എന്ന് പറയുന്നത് ഇവിടുത്തെ പുലിയൂർക്കണ്ണൻ ദൈവത്തിൻ്റെ വെള്ളാട്ടമാണ്. പുലിയൂർക്കണ്ണൻ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ അന്തിത്തോറ്റം അതിന് ശേഷം എല്ലാ ദിവസവും രണ്ട് ദിവസവും പുലിയൂർക്കണ്ണൻ ദൈവം അരങ്ങിലെത്തും. ഈ പുതിയ ഭഗവതിയുടെ മേലേരിയും അവരുടെ കുളത്തിലുള്ള പോക്കുമൊക്കെ തന്നെ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. കുണ്ടൂർ ചാമുണ്ടിയും പുതിയ ഭഗവതിയും ഇവിടുത്തേത് കഴിഞ്ഞ് പന്തത്തോടുകൂടി കുളത്തിലിറങ്ങി നീരാട്ട് കഴിഞ്ഞ് ഇവിടെ വന്നാണ് ചടങ്ങ് അവസാനിപ്പിക്കുന്നത്. അതിനുശേഷം ഉളന്താട്ട് ഭഗവതിയും വിഷ്ണുമൂർത്തിയും പുറപ്പെടും. ഏകദേശം ഒരു 4 മണി ആകുമ്പോഴേക്കും ആ രണ്ട് കോലങ്ങളും ഏകദേശം തെയ്യക്കോലങ്ങളൊക്കെ കഴിയുകയും നമ്മുടെ ഏറ്റവും പ്രധാനമായ ചടങ്ങായ കല്യാമ്പള്ളി മേലേരിയുടെ ആരംഭം കുറിക്കുകയും ചെയ്യുകയാണ്. കളിയാമ്പള്ളി എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ വാക്ക് തന്നെ പറഞ്ഞാൽ ഒരു തമിഴ് വാക്കായിട്ടുള്ള കളംവേൾവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരു ഭീകരമായിട്ടുള്ളതാണ്. മനുഷ്യന്മാരെ തന്നെ കൊന്നിട്ട് അതൊരു ആ അംഗങ്ങൾ മനുഷ്യന്മാരെ കൊന്നിട്ട് ആ മനുഷ്യൻ്റെ കൈ തന്നെ എടുത്തിട്ട് ഇളക്കുവാക്കൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള അതി കഠോരമായിട്ടുള്ള നമുക്ക് ഓർമ്മിക്കാനും കൂടെ പറ്റാത്ത പോലത്തെ പിന്നെ ഒരു സംവിധാനമായിരുന്നു അതിൻ്റെ ആദ്യഘട്ടം. ഈ കളംവേൾവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം ആരംഭിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ആചാരത്തിൻ്റെ ഒരു സംവിധാനം അങ്ങനെ ചില പരിവർത്തനങ്ങളോട് കൂടിയിട്ട് അങ്ങനെ നിന്നിട്ട് ഈ കളിയാമ്പള്ളി എന്നുള്ള പേര് വന്നത് എന്നുള്ള അഭിപ്രായം ചിലർക്കെല്ലാമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭാവന കാണിക്കുന്നതിന് ഒരു നിഗ്രഹനാട് നടക്കുന്ന എന്തായാലും ചോരയും തർപ്പണവും ഇതൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ നടക്കുന്നത്. അതികഠിന കഠോരമായിട്ടുള്ള സ്വഭാവം വറവും തർപ്പണമൊക്കെ തന്നെ നടക്കുന്നതാണ് അത്. അതിൻ്റെ പിന്നെ എന്തൊക്കെ എത്ര കുറക്കാൻ വേണ്ടി പറ്റും പരമാവധി കുറച്ചുകൊണ്ട് നമ്മൾ ചെറിയ നിലക്ക് അങ്ങനെ ചെയ്യുന്നു. കൈലാസത്തിൽ തന്നെ ഈ ഭഗവതി ഉണ്ടാകുന്ന കൈലാസത്തിൽ ഹോമഗുണ്ണം ഉണ്ടാകുന്നു. ആ ഹോമഗുണ്ണത്തിൽ ശ്രീ പരമേശ്വരൻ്റെ ഒരു നൃത്തം ചെയ്യുന്ന സമയത്ത് ആ നൃത്തത്തിലുണ്ടാകുന്ന വേർപ്പ് ശരീരം വേർത്ത സമയത്ത് ആ വേർപ്പ് പാത്രവട്ടമുണ്ട് വെള്ളിവട്ടം കൊണ്ട് വേർപ്പ് തുടച്ച് അത് ഹോമഗുണ്ണത്തിൽ എറിഞ്ഞു. ആ ഹോമഗുണ്ണത്തിൽ വീണപ്പോൾ ഹോമഗുണ്ണത്തിൽ നിന്നാണ് ദേവി ഉണ്ടാകുന്നത്. വന്യ ചിലതൊക്കെ നമ്മളെ മറ്റ് പല ഇതിലും പറഞ്ഞിട്ടുണ്ട്. സഹസ്രനാമത്തിലൊക്കെ വന്യപ്രാകാര മധ്യക വന്യയുടെ കോട്ടയിലാണ് ഈ ദേവിയുടെ അതിൻ്റെ മധ്യത്തിൽ അഗ്നിയുടെ കോട്ടയുടെ മധ്യത്തിലാണ് ദേവിയുടെ വാസം.
അപ്പോൾ അതേ സ്ഥാനത്ത് മറ്റ് ചില പിന്നെ ഭഗവതിമാരൊക്കെ അഗ്നി തന്നെ ഉണ്ടാകുന്നതാണെങ്കിലും മേലേരിയൊക്കെ ഉണ്ടെങ്കിലും കണ്ണങ്ങാട്ട് ഭോതിയുടെ മേലേരിക്ക് ഈ ക്ഷേത്രത്തെ ചുറ്റുമില്ലേ ഒരു അവസ്ഥ കാണാം. ചിലയാളിയാകാനെ പറ്റി എഴുതിയിട്ടുണ്ട് ചില അഭിപ്രായം, പിന്നെ ഒരു അഭിപ്രായം എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ചിലപ്പോൾ മുൻപത്തെ നമ്മൾ ഈ തെയ്യത്തിൻ്റെ വിഷയത്തിൽ കയറി വരാതെ കാര്യമായി ഇത് ഒന്ന്. പിന്നെ ഈ നമ്മളെ ഈ ചിലപ്പതിയാരത്തിലത്തെ കണ്ണകി ഉണ്ടല്ലോ, കണ്ണകി കോവിലിനും ആ ആ ആ കണ്ണകി തന്നെയാണ്. പിന്നെ കണ്ണകിയും ചീർമ്പക്കാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ആ കണ്ണകി തന്നെയാണ് കൊടുങ്ങല്ലൂർ പിന്നെ ഭഗവതിയായിട്ട് മാറിയത്. ഇപ്പോൾ കൊടുങ്ങല്ലൂർ ദുർഗാ ഭഗവതിയാണല്ലോ, ആ ദുർഗാ ഭഗവതി തന്നെയാണ് പലതരത്തിലെ രൂപവും ഭാവവും പേരും കൈക്കൊണ്ടുകൊണ്ട് പിന്നെ നമ്മളിൽ ഉള്ളത്. അപ്പോൾ ഈ മധുരാപുരത്തിൽ മധുര എന്ന് പറഞ്ഞത് ഈ കൃഷ്ണൻ്റെ അങ്ങനത്തെ മധുരയും ഇങ്ങനത്തെ മധുരയും ഉണ്ട്. തമിഴ്നാട്ടിലൊരു മധുരയുണ്ട്, അങ്ങൊരു മധുരയുണ്ട് ഇവിടെ പിന്നെ ഉത്തർപ്രദേശിലാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഏത് മധുരയിലാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത് എന്നുള്ളത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അവ്യക്തതയുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണനോട് കൂടിയിട്ട് പിന്നെ ഉണ്ട് ദ്വാരക എവിടെ അങ്ങനല്ലേ. അപ്പോൾ ആ മധുരയെ തന്നെ ജനിച്ചിട്ടില്ലെങ്കിൽ ഈ മധുരക്കും ചെറിയൊരു പ്രത്യാഘാതം ഈ ദേവിക്ക് ഉണ്ടായിന്ന് ആണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഈ പിന്നെ കണ്ണകീരെ കഥയായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് മധുരാ നഗരം എരിയുന്നൊരു മധുരാപുരി എരിയുന്ന ഒരു ഒരു കഥയുണ്ട്. അതിന് ഒരു സംശയം തോന്നുന്നു നമ്മളെ കൈ കണ്ണങ്ങാട്ടെ ഈ ആചാരങ്ങൾ കണ്ടാൽ. മലയരിയും അതിൻ്റെ കോഴിയറവും കൂടി സാക്ഷാൽ ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി അമ്മയുടെ മുടി വരുന്ന ചടങ്ങ് ഉദയത്തിന് മുമ്പ് തന്നെ കണ്ണങ്ങാട്ട് ഭഗവതി അരങ്ങിലെത്തണം എന്നാണ് പറയുന്നത്. മുൻകാലങ്ങളിലൊക്കെ കണ്ണങ്ങാട്ട് ഭഗവതി എന്ന് പറയുന്നത് ഏകദേശം ഉച്ചയോടുകൂടി അരങ്ങൊഴിയുന്ന സമ്പ്രദായമുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഭക്തന്മാരുടെ ബാഹുല്യവും വിശ്വാസികളുടെ അനുഗ്രഹം തേടിയുള്ള വരവും ഇപ്പോൾ പലപ്പോഴും തെയ്യം കഴിയുന്നത് രാത്രി 9 മണി എല്ലാം ആവുന്ന ഒരു അവസ്ഥയുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും ആ രീതി തുറന്നു പോവുകയാണ്. ക്ഷേത്ര ഈ കളിയാട്ടത്തോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ കണ്ണങ്ങാട്ട് ഭഗവതിയുടെ പുറപ്പാടും അതിൻ്റെ ചടങ്ങിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് കുട്ടികളെയും മുതിർന്നവരെയൊക്കെ തിലാവാരം നോക്കുന്ന ചടങ്ങും ഒക്കെ അതിൻ്റെ ഭാഗമായി നടന്നു വരുന്നുണ്ട്. വൈകുന്നേരമാകുമ്പോൾ കുളത്തിലേക്ക് പോകുന്ന ഒരു ചടങ്ങ് എന്ന് പറയുന്നത് എല്ലാവരെയും വല്ലാത്ത ഒരു ഭക്തി പാരവശ്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു ചടങ്ങാണ്. ആ ഏകദേശം ഒരു അസ്തമയ സമയത്തുണ്ടാകുന്ന ആ ഒരു സമയത്ത് ക്ഷേത്രക്കുളത്തിലേക്കുള്ള ആ നീരാട്ടം ഭക്ത മനസ്സുകളിൽ നിന്ന് ഏത് സമയത്തും മാഞ്ഞു പോകാത്ത ഒരു വലിയൊരു അനുഭൂതിയായി നിലയ്ക്കാണ്. അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് പൂരക്കളി. കൊക്കാനിശ്ശേരി ശ്രീ കണ്ണങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ 2002 മുതൽ പൂരോത്സവ ചടങ്ങ് നടത്തുന്നത് ഞാനാണ്. 2018 മാർച്ച് മാസം പൂരക്കളിയിൽ പ്രാവീണ്യം നേടിയവർക്ക് നൽകുന്ന പട്ടും വളയും ക്ഷേത്രത്തിലെ വിധിപ്രകാരം എനിക്ക് ക്ഷേത്രം നൽകുകയുണ്ടായി. ഭഗവതി ക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് പൂരോത്സവം. മീനമാസത്തിലെ കാർത്തിക നക്ഷത്രം തുടങ്ങി പൂരം നക്ഷത്രം വരെയുള്ള 9 ദിവസങ്ങളിലായാണ് പൂരോത്സവം നടക്കുക. പൂരോത്സവത്തിൻ്റെ തുടക്കമായി പുറങ്കളി എന്നൊരു പരിശീലന കളി ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് വെച്ച് നടത്താറുണ്ട്. അത് ഒരു മാസം മുമ്പെയോ 2-3 ആഴ്ചകൾക്ക് മുമ്പെയോ കളി നടത്താവുന്നതാണ്. അതിനുശേഷം കഴകം കയറുക എന്ന ചടങ്ങോടുകൂടിയാണ് ക്ഷേത്ര മതിലിനകത്തേക്ക് കളി തുടങ്ങുക. അതായത് നമ്മുടെ ക്ഷേത്രമായ കൊക്കാനിശ്ശേരി ശ്രീ കണ്ണങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലും മീനമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ രാത്രി നിലാവ് അസ്തമിച്ചതിന് ശേഷമാണ് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പൂരക്കളി തുടങ്ങുക. ഇങ്ങനെ 9 ദിവസവും
പൂരക്കളി ക്ഷേത്രം മതിൽക്കെട്ടിനകത്ത് നടത്തുകയും 9-ാമത്തെ ദിവസം പൂരം കുളിയോടുകൂടി ആ വർഷത്തെ പൂരോത്സവത്തിന് സമാപനം കുറിക്കുകയാണ് ചെയ്യുക. 9 ദിവസത്തിൽ പൂരോത്സവത്തിൻ്റെ തലേ ദിവസമായ മകൻ ദിവസം പൂരക്കളി കളിക്കുകയോ അതുപോലെ ക്ഷേത്രത്തിൽ അടിയന്തരം നടത്തുകയോ ചെയ്യാറില്ല. പൂരോത്സവ ദിവസമായ അന്ന് വൈകുന്നേരം നമ്മുടെ ക്ഷേത്രത്തിലെ പൂരക്കളിക്കാരും ആചാരക്കാരും ഒക്കെ ചേർന്ന് ക്ഷേത്രക്കുളത്തിൽ പൂരംകുളി നടത്തുകയും തിരികെ വന്ന് ക്ഷേത്രത്തിലുള്ള പ്രതിഷ്ഠകളെ പൂരം കുളിപ്പിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് എഴുന്നള്ളിക്കുകയും ചെയ്യുകയാണ് പതിവ്. നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള മറത്തുകളിയും കാര്യങ്ങളൊന്നും അങ്ങനെ നടത്തി വരാറില്ലെങ്കിലും മറ്റ് കണ്ണങ്ങാട് ക്ഷേത്രവുമായി ഒത്തുകളിക്കുന്ന ഒരു ചടങ്ങുമൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. കൊക്കാനിശ്ശേരി ശ്രീ കണ്ണങ്ങാട് ഭഗവതി ക്ഷേത്രവും കൊറ്റി ശ്രീ കണ്ണങ്ങാട് ഭഗവതി ക്ഷേത്രവും തമ്മിൽ ഒരു വട്ടം പൂരക്കളിയിൽ ഒത്തുകളി കളിക്കുകയുണ്ടായി. അതുപോലെ കണ്ടങ്ങാളി ശ്രീ കണ്ണങ്ങാട് ഭഗവതി ക്ഷേത്രവും കൊക്കാനിശ്ശേരി ശ്രീ കണ്ണങ്ങാട് ഭഗവതി ക്ഷേത്രവും 2 വർഷം തമ്മിൽ ഒത്തുകളി നടത്തുകയുണ്ടായി. ഈ ഒത്തുകളി പൂരക്കളിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ താല്പര്യമുണർത്തുന്ന ഒരു പരിപാടിയാണ്. അതുപോലെ തന്നെ കണ്ണങ്ങാട് ഭഗവതിയുടെ അരങ്ങൊഴിയുന്നൊരു ചടങ്ങ് എന്ന് പറയുന്നത് എല്ലാവരെയും വളരെയധികം പ്രയാസത്തിൽ ഏറ്റവും നല്ല തെയ്യം കോലധാരി അല്ലെങ്കിൽ പ്രത്യേകിച്ച് കണ്ണങ്ങാട്ട് പോലെ കോലധാരി എന്ന് പറയുന്നത് മികച്ച കഴിവുള്ള അല്ലെങ്കിൽ ആ രംഗത്ത് ഏറ്റവും ശോഭിക്കുന്ന ആളായിരിക്കും എന്നതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ മുഴുവൻ ആളുകളെയും എല്ലാ ജനപദങ്ങളെയും വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ പീഠത്തിൻ്റെ മുകളിൽ കയറുക എന്നുള്ള ഒരു ചടങ്ങ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഉരിയാടിപ്പും ഉണ്ടാകുമ്പോൾ ഏത് ഭക്തൻ്റെ മനസ്സിന് നീരണിയാതെ ഈ നമ്മുടെ ഈ ക്ഷേത്രം വിട്ടുപോകാത്തൊരു മാനസികാവസ്ഥ ഉണ്ടാക്കുന്ന രംഗമാണ്. ഇനിയും എത്രയും വേഗം അമ്മയെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവണം എന്ന ഒരു മനസ്സിലിരിപ്പോടുകൂടിയാണ് ഈ ക്ഷേത്ര നടയിൽ നിന്ന് തെയ്യത്തിൻ്റെ ഈ കളിയാട്ടത്തിൻ്റെ അവസാനത്തോടുകൂടി ആളുകൾക്ക് പിരിഞ്ഞു പോകാൻ സാധിക്കുകയുള്ളൂ.